സൂക്ഷിക്കുകയും ബ്രഹ്മാനെ, നീ എത്തിച്ചു തരണം ബ്രഹ്മാനെ. അറൗല കാണുന്നതിന് മുമ്പ് ഞങ്ങളെ നീ പിടിക്കല്ല റഹ്മാനെ. അതുപോലെ ബൈത്തുൽ മുഖത്ത് സുഖവുസെല്ലാം ജലക്കബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണം ബ്രഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹ്, തങ്ങളെ ശഫാഅത്തുൽ സാദുക്കള ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഇരി വീട്ടിൽ ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ. ഇരി വീട്ടിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹ്, തങ്ങളെ തുർക്കൈ കൊണ്ട് ഹൗല കോസ് ഓടിക്കാൻ നീ തൗഫീഖ് ചെയ്യാം റഹ്മാൻ. തൗഫീഖ് ചെയ്യണം റഹ്മാൻ. എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി, ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങളെ കൽബ് നീ വരുത്തല്ല റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നീ ഓർപ്പിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും കണ്ണു ചെമ്മുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ, ഹബീബിനെ കാണാൻ നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. നീ തൗഫീഖ് ചെയ്യാം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ജോയർക്കാൻ ഏൽപ്പിച്ച അവരെ നാട്, അവരെ വീടുകളുടെ പേരെല്ലാം നിനക്കറിയ റബ്ബേ. അവരെല്ലാം ഹലാല മുറാദും ഹസലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, മജ്ലിസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാ വാഹിറും ബാത്തുമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തൊട്ടും ആരോഗ്യത്തൊട്ടും ഞങ്ങളും ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തിരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലും വീട്ടിലും കിടന്നുറങ്ങുന്നവൻ റബ്ബേ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ശൈത്താന്റെ ശർ, ഇബ്ലീസിന്റെ ശർ, വുഹാനിന്റെ ശർ, പ്രേതത്തിന്റെ ശർ, ഇഫ്രീത്തിന്റെ ശർ, എത്രയോ പിടിപെട്ടവരുണ്ട്. ആണുണ്ട്, പെണ്ണുണ്ട്, ചെടി വരുണ്ട്. വലിയ റബ്ബേ, ഹോസ്ലാന്റെ ബർക്കത്തുകൊണ്ടും ലോന്റെ റസൂലിന്റെ ബർക്കത്തുകൊണ്ടും അവിടെ കിടക്കുന്ന ബീവിമാരുടെ ബർക്കത്തുകൊണ്ടും റബ്ബേ, അവരുടെ ശരീരത്തിൽ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. അവരുടെ ശരീരത്തിൽ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ. ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ പറയപ്പെട്ട സംഗതിയാണ്. ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ദൂരപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ കടം കൊണ്ട് വിലഞ്ഞവരുടെ കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ. കടത്തോടുകൂടി നീ മരിപ്പിക്കല്ല റഹ്മാനെ. കടം ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ, ലക്ഷക്കണക്കിന് കടം കൊടുത്തവരുണ്ട്, തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പല ബിസിനസ്സും ചെയ്യുന്ന ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, നിയമത്ത് ചെയ്യാൻ പഴമാനെ. ഈ നാട്ടിൽ തൊട്ട് കിടക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നാട്ടിൽ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, നിയമത്ത് ചെയ്യാൻ പഴമാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, വീട്ടിൽ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ, എല്ലാ നൽകാര്യങ്ങളും ഈ ബർക്കത്ത് ചെയ്യാൻ പഴമാനെ. റബ്ബേ, ഞങ്ങളെ ഈമാ സലാമത്താക്കണം പഴമാനെ. ആനായ റബ്ബേ, കള്ളുകൊണ്ടി ജിനാ ചോദികളി പോലെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ കുടുംബക്കാരൻ്റെ പിന്റെ ഉമ്മത്തിമാരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ മദ്യരഹനം പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബേ. ഒരു കണ്ണി ചുമ്മുന്നതിന് മുമ്പ് തന്നെ അതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, കള്ളന്മാരസം, കൊള്ളക്കാരസം, കണ്ണന്മാരസം കൊണ്ട് ഞങ്ങളെ വീടും മുതലുകളെയും ഞങ്ങളെ മക്കളെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, പട്ടാപകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബേ. എല്ലാ വർഷവും ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ മുതലുകൾ കളപോയതുണ്ട്, അതെല്ലാം നീ വെളിവാക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ കേസിലകപ്പെട്ടു പോയിട്ട് കേസിൽ നീ സലാമത്താക്കണം റഹ്മാനെ. ആണായ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളെല്ലാം കേസിലുണ്ട്, കേസ് വിദ്യയാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും റബ്ബേ, വീടുകളും എല്ലാം വിൽപ്പനക്കുണ്ട്, വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളെല്ലാം റീസറാവാൻ റബ്ബേ, അതിൻ്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്ന് റീസറാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, എത്രയോ പള്ളികളും മദ്രസകളും കെട്ടിടവും വീടുകളും പണിതീരാതെ കിടക്കുന്നുണ്ട് റബ്ബേ, അതിൻ്റെ എല്ലാ തലസ്ഥങ്ങളും പെട്ടെന്ന് പണി ഏറ്റുകൊടുക്കണം പഴമാനം.
ആനായ റബ്ബെ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം. റഹ്മാനെ റബ്ബെ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം. റഹ്മാനെ ആനായ റബ്ബെ, ഞമ്മളെ നാട്ടിലും വിദേശ നാടുകളും എത്രയോ ചെറുപ്പക്കാർക്കുള്ള കേസുണ്ടാക്കി ജയിലിലകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. എത്രയോ ഉസ്താദന്മാരും ജയിലിലകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് റബ്ബേ, ഇവിടെ ബീവിമാരുടെ ബർക്കത്ത് കൊണ്ട് അവർ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. ആനായ റബ്ബെ, എത്രയോ ഭ്രാന്തിന്റെ നിലയിലുള്ള ചെറുപ്പക്കാൻ ലിശു കൊടുക്കണം റഹ്മാനെ. എത്രയോ മാനസികമുള്ളവരുടെ ലിശു കൊടുക്കണം റഹ്മാനെ. എത്രയോ ഞരമ്പിന്റെ തകരാറുള്ളവരുടെ ലിശു കൊടുക്കണം റഹ്മാനെ. റബ്ബെ, എത്രയോ ഓർക്കില്ലാത്തവർ നീ ഓർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. റബ്ബെ, എത്രയോ ഉപവാസമുള്ളവൻ ശരണി വിദൂരപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബെ, എത്രയോ ഉപവാസമുള്ളവരുണ്ട് ആശ്രമി വിദൂരപ്പെടുത്തണം റഹ്മാനെ. റബ്ബെ, എത്രയോ വെള്ളപ്പാണ്ടുള്ള രോഗമുള്ളവരുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ടും ആ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ. റബ്ബെ, പൊതുജനങ്ങളെ വെച്ച് ഫളീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. മാനായ റബ്ബെ, എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ. മാനായ റബ്ബെ, കാഫിരീങ്ങളെ തഹത്തിലായി മുസ്ലിമീങ്ങളെ നിയാക്കല്ല റഹ്മാനെ. മുസ്ലിമീങ്ങളെ തഹത്തിലായി കാഫിരീങ്ങളെ നിയാക്കണം റഹ്മാനെ. മാനായ റബ്ബെ, കാഫിരീങ്ങളെ സ്വർണ്ണത്തിൽ രക്ഷിക്കണം റഹ്മാനെ. ജൂതന്മാരെ സ്വർണ്ണത്തിൽ രക്ഷിക്കണം റഹ്മാനെ. നസ്രാണികളെ സ്വർണ്ണത്തിൽ രക്ഷിക്കണം റഹ്മാനെ. പുത്തൻ പ്രസ്ഥാനക്കാരെ സ്വർണ്ണത്തിൽ രക്ഷിക്കണം മുബ്തദീങ്ങളെ സ്വർണ്ണക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. മുനാഫിക്കീങ്ങളെ സ്വർണ്ണക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, ഫാസിക്കീങ്ങളെ സ്വർണ്ണക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, ഹാസിദീങ്ങളെ സ്വർണ്ണക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. വാലിമിൻ്റെ ഉൽമിനത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, വാലിമിൻ്റെ ഉൽമിനത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, ആഹ്റുസമാൻ്റെ ഫിത്നയെത്തോട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, ഏതെല്ലാം എന്തെല്ലാം നിലയിലുള്ള ഫിത്നകളാണ് ഇവിടെ നടക്കുന്നത് റബ്ബേ, എല്ലാ ഫിത്നകളെ തൊട്ട് ഞാൻ ഓരോ ദേശവും നീ സലാമത്താക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളും കുടുംബക്കാരൻ്റെ പിന്റെ ഉമ്മത്തിമാനും ഖിയാമത്ത് നാളുകളിൽ നീ പെടുത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണവും എല്ലാ രാജ്യത്തും അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഖിയാമത്ത് നാളുകളിൽ നിർത്തിത്തരണം റഹ്മാനെ. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. എൻ്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നു അവരെ നീ നേർവയിലാക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വന്തത്തോട് കാത്തിരിക്കണം റഹ്മാനെ. എൻ്റെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല പാർട്ടിയിലും ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനെ, പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വന്തത്തോട് കാത്തിരിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഉമ്മോങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്ക് വല്ലതിലും പ്രവർത്തിച്ചു പോയിട്ടും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ.
ഞങ്ങളും മോങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് വിലയിലും പ്രവർത്തിച്ചു പോലും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. ആണോ ഞാൻ റബ്ബേ പറയാൻ പറ്റാത്ത പല രോഗങ്ങളെ സ്ത്രീകളുടെ ശിപ കൊടുക്കണം റഹ്മാനെ. ആണോ ഞാൻ റബ്ബേ എത്രയോ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളുടെ ശിപ കൊടുക്കണം റഹ്മാനെ. ആണോ ഞാൻ റബ്ബേ എത്രയോ എല്ലൊരുക്കത്തിൻ്റെ രോഗമുള്ള സ്ത്രീകളുടെ ശിപ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം റഹ്മാനെ. സഫറിലെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം അപകടത്തും നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിലും വിദേശ നാടുകളും. റബ്ബേ അവർ ഹൈറായ ജോലി നീ കൊടുക്കണം റഹ്മാനെ. ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ജോലിയിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട് റബ്ബേ, അതെല്ലാം തീർത്തും റാഹത്തും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ പാസ്പോർട്ടില്ലാത്ത പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനെ. കാമില്ലാത്ത കാമ കൊടുക്കണം റഹ്മാനെ. ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് കൊടുക്കണം റഹ്മാനെ. റബ്ബേ വിസ ഇല്ലാത്തവർക്ക് വിസ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞാൻ ചെറുപ്പക്കാർ ദീനും മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായി ഒരു നിലവരൊക്കെ ഞാൻ കലറമാനെ. ദീനിലായി ജീവിച്ച് ദീനിലായി മരിക്കാൻ നീ തോഫീക്കിയാം റഹ്മാനെ. ആണായ റബ്ബേ ഇവിടെ ചെയ്ത മുഴുവൻ സദഖകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അതിൻ്റെ എല്ലാ പ്രതിഫലം ദുനിയാവിലും ആഹ്റത്ത് നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ നിൻ്റെ അടുക്കൽ വലിച്ചെറിയുന്ന ഒരു സദഖ ഞാൻ കലറമാനെ. ആണായ റബ്ബേ ഞാൻ സദഖ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ല, ഞങ്ങൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല റബ്ബേ. അതിനെല്ലാം ഹൃദ്യവും ദുന്യാവിലും ആഹ്റത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ അടുക്കലും വെളിച്ചെറിയുന്ന ആപിലും നീ ആ കല്ല റഹ്മാനെ. ആണായ റബ്ബേ അദബും പൊരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാം റഹ്മാനെ. റബ്ബേ അദബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്നൊരവസ്ഥ ഞങ്ങളാരും നീ എത്തിക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ കണ്ണിൻ്റെ ദോഷം, നാവിൻ്റെ ദോഷം, ചെവിയുടെ ദോഷം, കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പൂർത്ത മാഫാക്കിത്തണം റഹ്മാനെ. ആണായ റബ്ബേ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ. അവർ തെറി പറയുന്ന ഇബാദത്തിൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ. ആണായ റബ്ബേ ഉള്ള ആലിമീങ്ങളെ യോജിപ്പിനാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ ആലിമീങ്ങളെ നീ തന്നെ യോജിപ്പിലാക്കണം റഹ്മാനെ. അല്ലാതെ ഒരു മഹ്ലൂക്കുകൾ കൊണ്ടും കഴിയുന്ന കാര്യമല്ല റബ്ബേ. നീ വിചാരിച്ചാൽ സെക്കൻഡ് കൊണ്ട് കഴിയുന്ന കാര്യമാണ് റബ്ബേ. ഇവിടെ കിടക്കുന്ന ആ മഹദി റബ്ബേ ബീബിമാറ ബറക്കത്ത് കൊണ്ട് റബ്ബേ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് എല്ലാ ഔലിയാക്കന്മാരുടെയും സ്വാദാത്തുക്കളെയും ബറക്കത്ത് കൊണ്ട് വജ്രീങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കളം റഹ്മാനെ. ആണായ റബ്ബേ യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ നിസ്സഹാല പ്രശ്നം കൊണ്ട് ഞങ്ങൾ ആലിമീങ്ങൾ നീ ഫിർക്കത്താക്കല റഹ്മാനെ. യോജിപ്പിലും വാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ആണായ റബ്ബേ പണ്ഡിതന്മാരുടെ പേരും പറഞ്ഞ് എത്രയോ കറികൾ, എത്രയോ ഗ്രാമങ്ങൾ, എത്രയോ മഹല്ലുകൾ, എത്രയോ ജമാഅത്ത് ഫിർക്കത്താ റബ്ബേ. യോജിപ്പിലും വാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ ഇവിടെയുള്ള ജമാഅത്ത് തൊട്ടുകിടക്കുന്ന ജമാഅത്തും എല്ലാ ജമാഅത്തും യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത കാഴ്ച പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ചെവിയുടെ കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. നാവിൻ്റെ സംസാരിക്കാൻ കൽപ്പില്ലാത്ത സംസാരിക്കാൻ കൊടുക്കണം റഹ്മാനെ. റബ്ബേ കയ്യാൽ ശക്തിയില്ലാതെ എന്ന നടക്കുന്ന കയ്യാൽ ശക്തി കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ചെറുപ്പക്കാരും എത്രയോ കുട്ടികളും പോളിയോ പോലത്തെ രോഗങ്ങൾ പിടിച്ച് കൊല്ലങ്ങളോളം ബെഡിൽ കിടന്നു വരുന്നവരുണ്ടോ റബ്ബേ. അവർക്ക്
ആരോഗ്യം നീ കൊടുക്കണം റഹ്മാനെ, റബ്ബി ആരോഗ്യം പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ആണ് റബ്ബി ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ ആരോഗ്യത്തിൽ നീ കോട്ടം വരുത്തുന്ന റഹ്മാനെ. ഇതില്ലാത്ത കുട്ടികൾ റബ്ബേ, ഇല്ലാത്ത കുട്ടികൾ റബ്ബേ, അവർക്ക് നീ ഭഗതിരി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കുടുംബക്കാർ, ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എല്ലാം മരിച്ചുപോയി, അവരെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും എമ്മിനെ ഉസ്താദും, അയോ ഫാറൂഖ് തങ്ങളും, അതുപോലെ ഇ കെ ഉസ്താദും, കണ്ണിയത്ത് ഉസ്താദും, എല്ലാ ഉസ്താദന്മാരുടെ മരിച്ചുപോയ റബ്ബേ, അവരെല്ലാം കബറിനെ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായോ റബ്ബി എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ. ഭർത്താക്കന്മാർ, ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബി എത്രയോ തലാക്ക് ചൊല്ലിയ സ്ത്രീകളും റബ്ബി, അവർക്ക് ഹൈറായ ഭർത്താക്കന്മാർ നീ പെട്ടെന്ന് പ്രദാനം ചെയ്ത് കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബി 15, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് ആ മുസ്ലിമീങ്ങൾ കൂടിയും നസ്രാണികൾ കൂടിയും ജൂതന്മാർ കൂടിയും അന്യർ കൂടിയും പോയിക്കൊള്ളുന്നൊരു കാലമാണ്. എന്തൊരു മുസീബത്തായ കാലമാണ്. ഒരാൺമണിത്തൂക്കം പോലും ഈമാനില്ലാത്ത അവസ്ഥ. റബ്ബി, ചണ്ടി ചുവടുകളായ കാലത്ത് ഞങ്ങൾ ജനിച്ചു പോയല്ലോ റബ്ബി. എന്തൊരു കാലമാണ് റബ്ബേ. ഒരാൺമണിത്തൂക്കം പോലും ഈമാനില്ലാത്തൊരവസ്ഥ. റബ്ബി, ഞങ്ങളെ ചെറുപ്പക്കാരുടെ കൽബിലും സ്ത്രീകളെ കൽബിലും പെൺകുട്ടികളെ കൽബിലും നീമാൻ കൊടുക്കണം റഹ്മാനെ. എൻ്റെ ഭയമാരെ കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. പേടിക്കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബി, ഞങ്ങൾ ഓരോരുത്തരും ഇസ്സത്ത് പറച്ച് കളയുന്ന ഒരു നില, ഞങ്ങൾ ആ മക്കൾ വക്കുന്നോ, ഒപ്പം മക്കൾ വക്കുന്നോ, ഭാര്യമാർ വക്കുന്നോ, കുടുംബക്കാർ വക്കുന്നോ, നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലോ റഹ്മാനെ. അന്നല വരികയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബി, നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലോ റഹ്മാനെ. അന്നല വരികയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബി, എത്രയോ കിണറുകളും ബോറുകളും കുയിക്കിൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങൾ ഏറ്റിയേറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്തൊരു നിലനിയാക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തിൻ്റെ കാരണം കൊണ്ട് നിനക്ക് എല്ലാ നിലക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിൽ റബ്ബേ. ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, തീ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ശത്രുക്കളെ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, നീ വിഷപ്പെട്ട പനികൾ തന്ന് നശിപ്പിക്കല റഹ്മാനെ, നീ മാരകമായി റോം തന്ന് നശിപ്പിക്കല റഹ്മാനെ, കൊതുകളെ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, തീ കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, അത് ശക്തമായ ചൂട് തന്ന് ഞാൻ നശിപ്പിക്കല റഹ്മാനെ, അത് ശക്തമായ ശൈത്യം കൊണ്ട് ഞാൻ നശിപ്പിക്കല റഹ്മാനെ. റബ്ബീൻ്റെ ഇടിമിൻ, റബ്ബീൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഇടിമിന്നൽ, ഇവളെ കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കല റഹ്മാനെ. ആരായ റബ്ബേ, ഭൂമി സൽസലാക്കൽ കൊണ്ട് നശിപ്പിക്കല റഹ്മാൻ. റബ്ബേ, ഞങ്ങൾക്ക് നീ പോർത്ത് മാഫാക്കിത്തണം റഹ്മാനെ. ആനായ റബ്ബി, ആരോ എന്തോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ നിരപരാധികളായ ഞങ്ങൾ നീ ശിക്ഷിക്കല റഹ്മാനെ. ഒരു തുള്ളി വെള്ളം പോലില്ലാത്തൊരവസ്ഥ നീ ഭൂമിൻ്റെ അടിയിൽ ഞാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോ തുണിയും കൽബ് നീ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നിലക്കും നീ റഹ്മത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഹബീബിനെ തവസ്സുലായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. റഹ്മാനായ റബ്ബേ, എൻ്റെ റഹ്മത്തായ വെള്ളം കിണറുകളും ബോറിലും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല റഹ്മാനെ. ആണായ റബ്ബേ, നീ ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാനും തയ്യാറാണ് റബ്ബേ. തയ്യാറല്ല എന്നറിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല റബ്ബേ. ഒരു തുള്ളി പോലും റബ്ബേ ഇവിടെയുള്ള ഒരു ശക്തിക്കുണ്ടാക്കാൻ സാധ്യമല്ല. എല്ലാം നിൻ്റേതാണ്. ഞങ്ങൾ നിന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല റബ്ബേ.
ഞങ്ങൾ സീറോവാണ്. മാനായ റബ്ബേ, വായു നിന്റേതാണ്, റിസ്ക് നിന്റേതാണ്, വെള്ളം നിന്റേതാണ്, എല്ലാം നിന്റേതാണ്, ഭൂമി നിന്റേതാണ്, എല്ലാം നിന്റേതാണ്. ഞങ്ങൾ എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല റബ്ബേ, ഞങ്ങൾ സീറോവാണ്. റഹ്മാനായ റബ്ബേ, നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾ സമയത്ത് തന്നെ നീ തരണം റഹ്മാനേ. റബ്ബേ, നിന്നോട് ഞങ്ങൾ കയ്യാട്ടി യാചിക്കുകയാണ് റബ്ബേ, യാചിക്കാൻ അഹ്ര നീ തന്നെയാണ് റബ്ബേ. അതും എൻ്റെ ഔലിയാക്കന്മാരെ തവസൽ ചെയ്യാണ് ഞങ്ങൾ ചോദിക്കുന്ന റബ്ബേ. ഇവിടെ എത്രയോ നിന്റെ ഇൽമിൻ്റെ മജ്ലിസാണ്, എത്രയോ ഔലിയാക്കന്മാരും, എത്രയോ മലായിക്കത്തോളം, എത്രയോ പിഞ്ചുകുട്ടികളും എല്ലാം ഉണ്ട് റബ്ബേ. ഞങ്ങളെ കൽബിൽ നീ നോക്കുകയാണെങ്കിൽ റബ്ബേ, നീ റഹ്മത്ത് ചെയ്യേണ്ട ആവശ്യമില്ല റബ്ബേ. എങ്കിലും നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഈ സിഫത്ത് കൊണ്ട് മൗലിയാക്കന്മാർ, അതുപോലെ ചെറിയ പിഞ്ചുകുട്ടികൾ, അവരെല്ലാം ആമീൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾ സമയത്ത് തന്നെ നീ തരണം റഹ്മാനേ. റബ്ബേ, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് റബ്ബേ. ഒരു തുള്ളി വെള്ളം പോലെ ഒരു ശക്തിക്കുണ്ടാക്കാൻ സാധ്യമല്ല റബ്ബേ. ഞങ്ങളെ നീ ഉപ്പ് വെള്ളം കുടിപ്പിക്കല്ല റഹ്മാനേ. നിന്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറും പോലും നീ ഏറ്റിയേറ്റി തരണം റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ റബ്ബേ, ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. മാനായ റബ്ബേ, അവർ ദുന്യാവിൽ നീ നിരാശപ്പെടുത്തല്ല റഹ്മാനെ. ഒരു കണ്ണി ചെന്നത് മുമ്പ് തന്നെ ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ആ മക്കളില്ലാത്തവർക്ക് ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പെമ്മക്കളില്ലാത്തവർക്ക് നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുകൊണ്ട് റബ്ബേ, ഒരു വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ്റെ വിഞ്ഞാക്കല്ല റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുമാണ് റബ്ബേ. അവർ ദുന്യാവിൽ ഹയാത്തുണ്ടെങ്കിൽ ഉമ്മവാപ്പമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, റബ്ബേ ഒളിച്ചോടി പോയവരുമുണ്ട്, അവർ ദുന്യാവിൽ ഹയാത്തുണ്ടെങ്കിൽ റബ്ബേ, ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് അവർ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരാളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, മാനായ റബ്ബേ, ഞങ്ങൾക്ക് റബ്ബേ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും പല നിലക്ക് പരീക്ഷകൾ എഴുതുന്നുള്ള പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ. ഫഹിലാഹക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ. പാഠമായ സ്വഭാവത്തോട്ട് ഞങ്ങൾ കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, ഈ ജന്തുക്കളെ സ്വർണം കാത്തുരക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണം, നായകളെ സ്വർണം, മറ്റുള്ള മൃഗങ്ങളെ സ്വർണം നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, റബ്ബി ദുആനെ സ്വീകരിക്കണം റഹ്മാനെ. ഈ ദുആനെ വായിബാക്കല്ല റഹ്മാനെ. മാനായ റബ്ബി, ഇവിടെ തബറക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആര് ഭക്ഷിക്കുന്നുവോ, ഭക്ഷിക്കുന്നില്ല, ലാഹിറും ബാത്തുമായ രോഗശിപ്പ് കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തവരും മക്കളെ കൊടുക്കണം റഹ്മാനെ. റബ്ബി, അതിൽ സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിൻ്റെ പ്രതിഫലം ദുന്യാവിലും ആഖിറത്തു നീ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, അത് പാകം ചെയ്തവർക്കും അതിൻ്റെ പ്രതിഫലം ദുന്യാവിലും ആഖിറത്തു നീ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ പലരും പല നിലക്ക് സദക്ക ചെയ്തവരുണ്ട് റബ്ബേ, ആ സദക്കയെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശത്രുക്കളെ മുമ്പിൽ ഞങ്ങൾ മുട്ട് നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഒരു കാര്യത്തിലും അവരെ യോജിപ്പിലാക്കല്ല റഹ്മാനെ. എല്ലാ നിലക്കും അവരെ നീ ഫിർഖത്താക്കണം റഹ്മാനെ. എല്ലാ ഞങ്ങളെ
ഞാനീ കാണുന്ന ശിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. റബ്ബിന്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് പലരും പല നിലക്ക് സദഖ ചെയ്യുന്നവരുണ്ട് റബ്ബേ, ആ സദഖകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അതിൻ്റെ എല്ലാം പ്രതിഫലം ദുന്യാവിലും ആഹൃത്ത് നീ കൊടുക്കണം റഹ്മാനെ. നിന്റെ അടുക്കൽ വിളിച്ചറിയുന്നൊരു സദഖ നീ ആക്കല്ല റഹ്മാനെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ക്യാമന്നാൾ വരെ കടമില്ലാത്ത നിലനിർത്തിത്തണം റഹ്മാനെ. നമ്മളെ നാട്ടിലും വിദേശ നാടുകളിൽ എത്രയോ എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവരുണ്ട്, നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനെ. എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ സിഹിർ കൊണ്ട് നീ നശിപ്പിക്കണം റഹ്മാനെ. ചെയ്യുകളിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തികളോട് പ്രവർത്തിക്കുന്ന റബ്ബേ, അവരെ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് പല പല ക്ഷുദ്ര ശക്തികളെ പ്രവർത്തിക്കുന്ന റബ്ബേ, പ്രത്യേകിച്ച് പള്ളികൾക്കും അതുപോലെ ദർഗകൾക്കും അതുപോലെ ജമാഅത്തും അതുപോലെ വിദ്യാഹാനുകൾക്കും അതുപോലെ മദ്രസകൾക്കും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തികളും പല കുതന്ത്രങ്ങൾ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് റബ്ബേ, അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. അവരെ കുതന്ത്രങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിലേക്ക് നീ ആക്കല്ല റഹ്മാനെ. അവരെ എല്ലാം നിലക്കും നീ ഫുർഖത്താക്കണം റഹ്മാനെ. ഒരു നിലക്കും അവരെ യോജിപ്പിലാക്കല്ല റഹ്മാനെ. എല്ലാ നിലക്കും നീ ഫുർഖത്താക്കണം റഹ്മാനെ. എല്ലാ ഞങ്ങൾ നീ കാണുന്ന ശിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. മാനായ റബ്ബേ, ശത്രുക്കൾക്ക് ചിരിക്കുന്ന ഒരു നില ഒരു സ്ഥാപനത്തിൽ നീ ആക്കല്ല റഹ്മാനെ. ശത്രുക്കൾക്ക് ചിരിക്കുന്ന ഒരു നില നീ ഒരു അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നീ ആക്കല്ല റഹ്മാനെ. ചെയ്തോച്ചയിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. അവരെ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ഒരു കാര്യത്തിനും അവരെ യോജിപ്പിലാക്കുന്ന റഹ്മാനെ. ഏതെല്ലാം എന്തെല്ലാം നല്ല കുതന്ത്രം കൊണ്ടുവരുന്നുവോ അതെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഏക സിവിൽ കോഡ് നീ ദുർബലപ്പെടുത്തണം റഹ്മാനെ. അത് എല്ലാ നിലക്കും നീ മൻസൂഹാക്കണം റഹ്മാനെ. അത് ആര് കൊണ്ടുവരുന്നു ആ ഗവൺമെന്റ് മൻസൂഹാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഏത് കൊണ്ടുവരുന്നേ ഫിർഖത്താക്കണം റഹ്മാനെ. ഒരു വിഷയത്തിന് നീ യോജിപ്പിലാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ നീമോ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങളെ കബറിനെ തൊട്ട് കാത്തിരീക്ഷിക്കണം റഹ്മാനെ. ഉള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബർ തീയാലും പുകയാലും നീ നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ നീ കുടുസാക്കല്ല റഹ്മാനെ. ഞങ്ങളെ കബർ നീ കുടുസാക്കല്ല റഹ്മാനെ. സൂയ പുതപ്പ് കൊണ്ട് നീ പുതക്കളം റഹ്മാനെ. നരകത്തിന്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, ദുന്യാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നവരും കബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളെ സഹായം കബറിലില്ല, എൻ്റെ സഹായം മാത്രമാണ് റബ്ബേ. അവിടെ നീ സഹായിക്കണം റഹ്മാനെ. ഉള്ള ചോദ്യത്തിന് ഉത്തരം നീ തരണം റഹ്മാനെ. ഞങ്ങളെ കബറ് നീ വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ കബറിനെ സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ഓരോ പുതക്കല്ലോ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ പിതാവിനെ നീ വലങ്കയിൽ തരണം റഹ്മാനെ. ഇടങ്കയിൽ നീ തരല്ല റഹ്മാന്. വല്ലതും എഴുതപ്പെട്ടിട്ടുണ്ട് നീ മാച്ചുകളം റഹ്മാൻ. മാനായ റബ്ബിയെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാന്. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കിട്ടുന്ന നിലക്ക് നീ ആക്കല്ല റഹ്മാന്. റബ്ബിയെ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹൃക്കത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. ജയസഞ്ചന്മാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. കുടുംബക്കാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിലും റാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ, അള്ളാഹുവിൻ്റെ വജ്ജിന് വേണ്ടി നിക്കാഹ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിന്ന് വാർത്തെടുക്കണം റഹ്മാനെ. കുഞ്ഞ് വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാർ വേണ്ട എന്നവരെ നാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരും മുതൽ വാങ്ങി പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി
Swami, Tirupati Pradamalwami, Haramaya Barsanyana Barsibikala Rahmane, Mana Ya Rabbi, Haramaya Barsanyana Barsibikala Rahmane, Mana Ya Rabbi, Nyangalana Avadikul Chalana Vakram Rahmane, Salatu Chalana Vakram Rahmane, Quran Shiri Fodana Vakram Rahmane, Rabbi Benrata Fitna Barima Tulanyalana Avadikulam Rahmane, Mana Ya Rabbi, Haramaya Barsanyana Barsibikala Rahmane, Halalaya Barsanyana Barsibikalam Rahmane, Rabbi Paltinyalani Meri Chalum Varlam Kulichi Meri Chalu, Pudijanangla Vichikayalti Yajikuna Kutatil, Nyangalayo, Nyalamakalayo, Nyalabari Marnal Krubakario, Nebindu Mati Marukyavan Nalvani Pulitilla Rahmane, Rabbi Paltinyalani Meri Chalum Varlam Kulichi Meri Chalu, Pudijanangla Vichikayalti Yajikuna Kutatil, Nyangalari Nipulitilla Rahmane, Rabbi Nyala Iman Salamatakram Rahmane, Ana Yorobi Sakrat in the Summit, Ibidis in the Salon Catholic Chikram Rahmane, Surgat in the Fort of only Medipikam Rahmane, Nelegat in the Fort of only Hari Medipikal Rahmane, Ana Yorobi Namasal Chenagayal, Arsindal Nilturu Barnetun Robbe, Akotatal Sadukala Nipulitram Rahmane, Ana Yorobi Nyala Iman Salamatakram Rahmane, Ana Yorobi Yangalahuna Pelikina Samiti, Blechama Selativito, Toitilvito, Rabbi Yangalahuni Pelikal Rahmane, Yangalahuni Pelikam Rahmane, Ana your Rabbi Sundam Makula Bari Maru, Sundam Makum Baba Kumba Makulkum Makulkum, Sundam Barta with Wolves Nehebandam Hilata Kalaman Rabbi, Tamils Nehebandam Nikulakanam Rahmane. Mana ya Rabbi Sundam Makula Bari Maru, Sundam Makum Baba Kumba Makulkum Makulkum, Sundam Barta with Wolves Nehemila Takala Malarabi, Nitam Snehebandam Gulukam Ramari, Tamil Pirisham Gulukam Ramari, Mana ya Rabbi Sundam Makula Bari Maru, Sundam Makum Baba Kumbora, Sornam Gulukatu in the Berilum, Ashulukatu in the Berilum, Julitiatu in the Berilum, Maklin. In the Berilum, at the boiler Yogam in the Berilum, Yetrio, Talak, Chilum, Churupa Karandu, Chilikun, Chilakarandu, Chilikun, Umma Marandu, Churupa Kare, Ningalong, the Dinamore, Pritchu, Langalto, Turcha, and the Chaparan, Ola Praya Saman, Yampertin, Churupa Kar, Ulvariyan, and the Subdenge, Mongamar, Ulvariyan, Ma, Nalu Stalam Boga, and the Urchan, let's a pram, what a prayasaman, Jurubakari, Arugim, Alsi, Adwole Makali, Chora Tulupilam, Robert and Nalan Gurto, Chora Tulupum, Arugimilam, Dilavra Makali, Varve, Samangalier, Makle Nale, Robinder, Yan, Nungal Poe, and Davaran, Avari, Chuditinella, Marbulinia, Nungal Pari, and Davaran Verto. Only a pretty human Churpakar would have him. Sundaram, Umakum, Babakum, Hidimatinivendi, Sunda Magana Kulineka, Zibici, one no Mary Magal, Ara, Jodi Chiyatu in the Berilum. Kansu would have come to the Berilum, Adavola Sornam would have come to the Berilum, Pananelkum, Prasnangandaki, McLean, a police station, Poi, Tanak Jilly. Adil ningal party office boi terang kecili, adengal jamaat in the office boi terang kecili poyan, surupakare ummahamare. Ini dunia bil wicu dengan ninggal si jika bodum, adil ninggal kabar wicu si corapan adum ninggal, mai saror perenyan, lecaparam bola perayaan gelto. Makale, Sorgangan, Mingle, Kore, Adwanikanum, Nedagangan, or a tenimisham Madigalto, Walla Sushikan and Sarubakari, in the Valare, Mosamai and Dirishaman, Ningle Yvetrio, Valgal Naran, Yetrio, Prasangulum Gertu, Paladum Gertu, Perse, Matamundo, Ilio, Nakaivichalo, Dika Sarubakari.
രക്ഷപ്പെടാം പ്രയാസമാണ്, രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് ചെറുപ്പക്കാരെ. ദീൻ ഒരു അണുമണ തൂക്കം എതിരാണെങ്കിൽ തീർച്ചയായും നരകം കാണേണ്ടി വരും മക്കളെ. എന്റെ ഉന്നിങ്ങളെയും കോശി ഇവിടെ ഇല്ല കേട്ടോ, ആരിക്കും ഇവിടെ കോശി തന്നിട്ടില്ല കേട്ടോ. മക്കളെയും ജിന്ന് സമൂഹം ഈ വിഭാഗം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, അമൽ ചെയ്യാൻ വേണ്ടിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, തലാഖ് ചൊല്ലാനല്ല, മക്കളെ പാർട്ടി ഉണ്ടാക്കാനല്ല കേട്ടോ. തീർച്ചയായും ഓരോ ശരീരം രക്ഷപ്പെടാൻ പ്രയാസമാണ്, രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് ചെറുപ്പക്കാരെ. ഞാനും നിങ്ങളും ഓരോ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു നീ അർത്ഥമുള്ള കേട്ടോ. ദീർഘമായ ഒരു നില ഇവിടെ ആരിക്കും ഇല്ല കേട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്നു ഉമ്മമാരെ, തീർച്ചയായും കബറിലേക്ക് പോകേണ്ടവരാണ് കേട്ടോ. ഓരോ ചവിട്ടടി കബറിലേക്കാണ് മക്കളെ. ഞാനും നിങ്ങളിവിടെ ഇപ്പോൾ വേളയേക്കുന്നു. ഈ പറയുന്ന തങ്ങൾ ഒരു ചവിട്ടടി വെക്കുന്നത് കബറിലേക്കാണ്, തങ്ങളെ വീട്ടിലേക്കല്ല, തങ്ങൾ ജോലി സ്ഥലത്തേക്കല്ല, തങ്ങളുണ്ടാക്കിയ വീട്ടിലേക്കല്ല, മക്കളെ കൊട്ടാരത്തിലേക്കല്ല, തങ്ങളും ഒരു ചവിട്ടി വെള്ളും ചവിട്ടടി വെക്കുന്നത് കബറിലേക്കാണുള്ള ചിന്ത വേണം മക്കളെ. ഉസ്താദന്മാരെ വളരെ മോശമായ ഒരു നിലയാണ് മക്കളെ. വളരെ മുമ്പുള്ള കാലം ഇവിടെ ദീനുണ്ട് ബിരുദമില്ല, വളരെ മുമ്പുള്ള കാലം ദീനുണ്ട് ബിരുദമില്ല, ഇപ്പോൾ ബിരുദമുണ്ട് ദീനില്ല. എത്ര വ്യത്യാസമാണ് മക്കളെ. ഓരോരുത്തരും അഞ്ചും പത്തും ബിരുദമുണ്ട്, ബിരുദവും അവരുമായി യാതൊരു ബന്ധമില്ല കേട്ടോ. അവനും ബിരുദമായി യാതൊരു ബന്ധമില്ല, വളരെ മോശമായ നിലയാണ് മക്കളെ. സയ്യിദന്മാർ സയ്യിദന്മാർ എന്താണ് ഫിത്ന പറയുന്നു, ചീത്ത പറയുന്നു, അതുപോലെ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ചീത്ത പറഞ്ഞു നടക്കുന്നു. എവിടെയാണ് മക്കളെ നിങ്ങൾ വിജയം? ദുനിയാവിലില്ല, ഖബറില്ല, മഹ്ശറില്ല, എല്ലാ പരാജയം തന്നെയാണ് കേട്ടോ. ഉസ്താദന്മാരെ നിങ്ങൾ തലയിൽ കെട്ടി കെട്ടിയതുകൊണ്ടോ താടി വെച്ചത് കൊണ്ടോ എല്ലാ ബിരുദം കയ്യുള്ളത് കൊണ്ടോ ഇവിടെ രക്ഷപ്പെടാനില്ല, രക്ഷപ്പെട്ട ചരിത്രമില്ല, രക്ഷപ്പെടാനുമില്ല കേട്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ, കൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. ഫിത്നയും ഫസാദും അസുദും കീബൂറും കൽബിലുണ്ടെങ്കിലും അവരും നരകത്തിലാണ്. അത് തങ്ങളായാലും ഖതീബായാലും മുദരിസായാലും പ്രസിഡന്റായാലും സെക്രട്ടറി ആയാലും ഭാരവാഹികളായാലും കമ്മിറ്റിവാരകളായാൽപ്പെടാനില്ല കേട്ടോ. ഓരോ ശരീരം മക്കളെ എവിടെയാണ് പോകുന്നുള്ള ചിന്ത വേണം. ഇവിടെ ആർക്കും ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, രക്ഷപ്പെടാനില്ല. കണ്ടില്ലേ ഉസ്താദിനെ ശിക്ഷിക്കപ്പെട്ടത്? ഉസ്താദ് സുന്നി തന്നെയാണ്. ഉസ്താദ് ബിരുദമില്ലാത്തത് കൊണ്ടല്ല, ഉസ്താദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഉസ്താദ് എന്താണ് ദിക്കുളും സലാത്തും ചൊല്ലാത്തത് കൊണ്ടല്ല, മക്കളെ ദിക്കുളും സലാത്തും ചൊല്ലിയത് കൊണ്ടോ, കൊല്ലം മുഴുവനും ഉമ്രത്തത് കൊണ്ടോ, എല്ലാ ദിവസം മുഴുവനും ഹജ്ജ് ചെയ്തത് കൊണ്ടോ ഇവിടെ ആരും രക്ഷപ്പെടാനില്ല കേട്ടോ. തീർച്ചയായും വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. എന്റെ ശബ്ദം കേൾക്കുന്നു ഉസ്താദന്മാരെ, നിങ്ങൾ ബിരുദം നേടി പല മരിച്ച പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും തെളി പറയാന്ന് പോയാൽ ഈ പറയുന്ന മനുഷ്യൻ എവിടെ വെച്ചാണ് മരിക്കാൻ അറിയില്ല കേട്ടോ. കണ്ടില്ലേ ഉസ്താദ് മരിച്ചത്? ഉസ്താദും സുന്നി തന്നെയാണ് മക്കളെ. ഉസ്താദിനും ബിരുദമുണ്ട്, ബിരുദത്തിന്റെ കുറവില്ല. ഞാനും നിങ്ങൾ ഉസ്താദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉസ്താദാവില്ല കേട്ടോ. ഞാനും നിങ്ങളും ഉസ്താദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉസ്താദാവൂല, ബിരുദം കയ്യിലത് കൊണ്ട് ഉസ്താദാവൂല. മക്കളെ ആലോചിക്കണം കേട്ടോ, ഉസ്താദ് മരിച്ചു കഴിഞ്ഞു കേട്ടോ,
എവിടെ വെച്ചാണ് ഉസ്താദിന്റെ റൂഹിനെ പിടിച്ചത്? ഉസ്താദേ പറയുന്ന പറഞ്ഞു നടക്കുന്നു, ഉസ്താദേ പറയുന്ന തങ്ങളായാലും തങ്ങളിൽ എന്താണ് മറ്റുള്ള ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ സയ്യിദന്മാരെയോ ഉസ്താദി തങ്ങളെ ഫിത്തന പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ റൂഹിനെ എവിടെ വെച്ചാണ് പിടിക്ക എന്ന് തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല. മക്കളെ ആലോചിക്കണം, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ്, ഞാൻ ഇവിടുത്തെ ഖതീബാൻ, ഞാൻ ഇവിടുത്തെ മുദ്രീസാണ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടാനില്ല. കൽബ് ശുദ്ധീകരിച്ച് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് ഫിത്നയും ഫസാദും അസദും കിബറിൽ നിന്ന് മാറ്റി എങ്കിൽ ഒന്ന് രക്ഷപ്പെടും കേട്ടോ. മക്കളെ ആർക്കും ഇവിടെ എഴുതി തന്നിട്ടില്ല എവിടെയാണ് വെച്ച് മരണം, ഏത് സ്ഥലത്ത് വെച്ചാണ് മരണം, ഏത് സമയത്ത് വെച്ചാണ് മരണം, എല്ലാം ഇവിടെ ആർക്കും എഴുതി തന്നിട്ടില്ല, എഴുതി തരികയുമില്ല. തീർച്ചയായും കാര്യം ആലോചിക്കണം കേട്ടോ. അള്ളാഹുവിനെ പേടിച്ചൊന്നും ജീവിച്ചു കൊള്ളണം കേട്ടോ. മക്കളെ രക്ഷപ്പെടാനില്ല മുഹമ്മദ് എന്ന് പേരത് കൊണ്ട് ആ മുഹമ്മദ് എന്നുള്ള പേരിൽ കളങ്കം വരുത്തിപ്പോകരുത്. തീർച്ചയായും രക്ഷപ്പെടാൻ പ്രയാസമാണ്. കണ്ടില്ലേ ഉസ്താദിനെ പിടിച്ചത് മക്കളെ ബ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചാണ്, പശുവിൻ്റെ ആരിയിൽ വെച്ചാണ് ഉസ്താദിനെ റൂഹിനെ പിടിക്കുന്നത്. വീടില്ലാത്തതുകൊണ്ടല്ല, പള്ളിയില്ലാത്തതുകൊണ്ടല്ല, റൂമില്ലാത്തതുകൊണ്ടല്ല. മക്കളെ ആലോചിക്കണം കേട്ടോ. തീർച്ചയായും ആലയിൽ വെച്ചാണ്, നെജിസിൽ വെച്ചാണ് ആ ഉസ്താദിനെ റൂഹിനെ പിടിച്ചത് കേട്ടോ. 3 ദിവസം കഴിയുമ്പോളാണ് മയ്യത്ത് കാണുന്നത്, മക്കളെ കുളിപ്പിക്കുന്ന സമയത്ത്. അതാ തോലടക്കം വന്ന് കഴിഞ്ഞു കേട്ടോ, പിന്നൊരു ഉസ്താദിനെ വിളിച്ചതിൽ തോലറ്റ് വെച്ചാണ്. ആലോചിക്കണം മക്കളെ, ഇവിടെ ആർക്കും കൊശി എന്ന് പറയാനില്ല. നാവ് കൊണ്ട് ഏത് ഖതീബായാലും ശരി, എത്ര വില ബിരുദം വാങ്ങിയൊരുത്തനായാലും ശരി, എഴുതി തന്നിട്ടില്ല. ഇന്ന സമയത്ത് ഇന്ന ഒരു സ്ഥലത്ത് വെച്ച് മരിക്കും എന്നാർക്കും എഴുതി തന്നിട്ടില്ല. മക്കളെ ആലോചിക്കുക കേട്ടോ. തീർച്ചയായും ഞാനും നിങ്ങളും. അതാ കണ്ണിൻ്റെ ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങിയതാണ് മക്കളെ, സുബൈന മുമ്പ് തന്നെ മരിച്ചതാണ് മക്കളെ. അള്ളാഹു ഉറക്കി, അള്ളാഹു തന്നെ പിടിച്ചു കേട്ടോ. സമയമാകുമ്പോൾ ഉണർത്തുകയാണ് ഉമ്മയോ വാപ്പയോ ഉണർത്തുകയല്ല മക്കളെ, ഇവിടുത്തെ പ്രസിഡന്റ് ഉണർത്തുകയല്ല, ഇവിടുത്തെ ഖതീബ് ഉണർത്തുകയല്ല, ആരും ഉണർത്തുകയല്ല, റബ്ബാണ് ഉണർത്തുന്നത് കേട്ടോ. അതാ കണ്ടില്ലേ ചെറുപ്പക്കാരനാണ്, വെറും 32 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് കിടന്നുറങ്ങിയതാണ്. സുബൈ നോക്കുമ്പോൾ മരണമാണ്. 3 മണിക്ക് തന്നെ അള്ളാഹു റൂഹിനെ പിടിച്ചു കഴിഞ്ഞു. ആലോചിക്കണം, ഉമ്മാന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാരെ, നിങ്ങൾ ഇന്ന് പൊതുരംഗത്തിറങ്ങിയ കാലമോ? ദുനിയാവിനും ഫസാദാണ് ഉമ്മ, രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് ഉമ്മ. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റിസ്ക്, നല്ല ഭക്ഷണ വിഭവങ്ങൾ ഏതെല്ലാം, എന്തെല്ലാം നിലക്കുള്ള ഭക്ഷണമാണ്, ആ ഭക്ഷണത്തിൽ ഏതെല്ലാം നിലക്കുള്ള പേരുകളാണ്, ആ ഭക്ഷണം ഞാനും നിങ്ങളും നല്ല നിലക്ക് ഭക്ഷി, നല്ല ശരീരപുഷ്ടിയോടുകൂടി പോകുന്നത് മാളത്തിലേക്കാണ്, ഉറുമ്പിൻ്റെ മാളത്തിലേക്കാണ്, തേളിൻ്റെ മാളത്തിലേക്കാണ്, പാമ്പിൻ്റെ മാളത്തിലേക്കാണ് മക്കളെ. 6 അടി മണ്ണാണ്, ഒരു സൂചിൻ്റെ ദ്വാരം പോലുമില്ല. ആര് രക്ഷപ്പെടുത്തും? കൂടെ ആരുമില്ല. ദുന്യാവിൽ ശിക്ഷിക്കുന്ന സമയത്തെല്ലാം അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. എൻപിന്റെ സഹായമുണ്ട്, എം എൽ എന്റെ സഹായമുണ്ട്,
അഞ്ചാത്ത് പ്രസിഡന്റ് കാലത്തി സഹായമുണ്ട്, ഇവിടെ എം എൽ എന്റെ സഹായമുണ്ട്, വക്കീലിന്റെ സഹായമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട്, ലഞ്ചം കൊടുത്താൽ അന്നൽക്കും സഹായമുണ്ട്. എന്നാൽ അവരിലേക്ക് ഒരു സഹായമില്ല മക്കളെ, ആര് രക്ഷപ്പെടുത്തും? കൂടെ ആരും വരാനില്ല, ഉമ്മയുമില്ല ബാപ്പയുമില്ല മക്കളുമില്ല ചങ്ങാതിമാരുമില്ല. അത് കഠിനമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ടെലിഫോൺ ചെയ്യാനില്ല, ഇന്റർനെറ്റ് ഇല്ല, വാട്ടർ സപ്ലൈ ഇല്ല, മൊബൈൽ ഇല്ല, ടി വി ഇല്ല, ഒന്നുമില്ല. ഇരുട്ടടയാ എല്ലടച്ച റൂമാണ്. മക്കളെ ആലോചിക്കണം കേട്ടോ, അവിടെ ഒന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അവിടെ മൻ റബ്ബുക എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇവിടെ തന്നെ ആൻസർ ഞമ്മക്ക് ലഭ്യമാണ്. മക്കളെ പറയുന്ന തങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്, നിങ്ങൾക്ക് ലഭ്യമാണ്, എല്ലാം ലഭ്യമാണ്. പക്ഷേ കബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇല്ല. അതാ കണ്ടില്ലേ മക്കളെ, സക്രാത്തിന്റെ സമയത്ത് ലാ ഇലാ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കണം എന്നാണ് പറയുന്നത്. ചൊല്ലാൻ അറിയാത്തതുകൊണ്ടല്ല, മനപ്പാടമില്ലാത്തതുകൊണ്ടല്ല, മക്കളെ ചൊല്ലി കൊടുക്കണം എന്നാണ് പറയുന്നത്. അവിടെ പ്രശ്നമുണ്ട്, അവിടെ പ്രയാസമുണ്ട്. അതാ ബാപ്പ മകനോട് പറയാണ്, ബാപ്പ നിങ്ങൾ എല്ലാ രാജ്യത്തിൻ്റെ കാവിയല്ലേ, നിങ്ങൾ എത്രയോ ദിക്റും സലാത്തും മജ്ലിസ് നിർത്തിയവരല്ലേ, ജസ്വിയമാല പിടിച്ച് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലിയല്ലേ, ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലിയല്ലേ വാപ്പ, പിന്നെ നിങ്ങൾ എന്താണ് ചെല്ലാത്തത് വാപ്പ? ചെല്ലാൻ പ്രയാസമുണ്ട് മക്കളെ. പിച്ചടിയും സാഹാദ് മസറും കിബുറുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെല്ലാൻ പ്രയാസമാണ്. അതോടുകൂടി അങ്ങ് പോയാൽ മക്കളെ അവിടെ മൺ റബ്ബുക എന്നുള്ള ചോദ്യമാണ്. അവിടെ മക്കളെ ഗായിബാണ് കേട്ടോ, രക്ഷപ്പെടാൻ പ്രയാസമാണ് മക്കളെ. നമ്മൾ നല്ല വിഭവങ്ങൾ കഴിച്ച ശരീരം ആ ശരീരം അവിടെ ഒരു സൈന്യം കാക്കുകയാണ്. എപ്പോഴാണ് കൂർത്തത്വങ്ങൾ വരിക? എപ്പോഴാണ് ഇവിടെ കത്തീബ് വരിക? എപ്പോഴാണ് ആയിഷ ഉമ്മ വരിക? എപ്പോഴാണ് ഫാത്തിമ ഉമ്മ വരിക? എല്ലാം കാക്കുകയാണ്, ഒരു സൈന്യം തന്നെ കാക്കുകയാണ്. ബാമ്പിന്റെ സൈന്യം കാക്കുകയാണ്, ഉറുമ്പിന്റെ സൈന്യം കാക്കുകയാണ്, മക്കളെ തീളിന്റെ സൈന്യം കാക്കുകയാണ്. ശരീരം അവർക്കുള്ളതോട്ടോ, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുന്യാവിൽ തന്നെ ഞാൻ നിങ്ങൾ കൃഷി ചെയ്തു കൊള്ളണം മക്കളെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് കിലോമീറ്റർ ഒന്ന് താണ്ടി അതാ പോകുന്ന ഗൾഫിലേക്ക്. ഈ അമൽ ചെയ്യാനല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് താണ്ടി പോകുന്നത് മക്കളെ. എന്നാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, പോകേണ്ട സ്ഥലമുണ്ട്. മണിക്കൂറോ സെക്കൻഡോ എന്നുമില്ല, എപ്പോഴും ആവാം, ഏത് സമയത്തും ആവാം. ഓരോ ചവിട്ടടി കബറിലേക്കാണ് മക്കളെ. കണ്ടില്ലേ ഉസ്താദ് ഒരു മയ്യത്തിനെ കുളിപ്പിച്ചതാണ്? ആ മയ്യത്തിന്റെ കൂടെ ഉസ്താദും ഓരോ ചവിട്ടടി വെക്കുകയാണ്. അവളിലേക്ക് ഉസ്താദും വെച്ച് കഴിഞ്ഞു കേട്ടോ. എവിടെയാണ് മക്കളെ എനിക്കും നിങ്ങൾക്കും കൃഷിയുള്ളത്? എവിടെയാണ് ഞമ്മക്കും നിങ്ങൾക്കും കൃഷിയുള്ളത്? ഒന്നുമില്ല മക്കളെ. കബറിലേക്ക് പോകുമ്പോൾ സീറോ വരും മക്കളെ. ഈ ദുന്യാവിൽ ഞാൻ നിങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ കൃഷി ചെയ്തു കൊള്ളണം, നിസ്കരിച്ചു കൊള്ളണം മക്കളെ. ഹജ്ജും സലാത്തും ചൊല്ലിക്കൊള്ളണം, നോമ്പ് നോറ്റുകൊള്ളണം, കൈയുള്ളവർ ഹജ്ജ് ചെയ്തു കൊള്ളണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിച്ചു കൊള്ളണം, ബഹുമാനിക്കപ്പെടേണ്ട മാസത്തെയും ബഹുമാനിച്ചു കൊള്ളണം. അല്ലെങ്കിൽ കാര്യം അപകടമാണ് കേട്ടോ. ജീവി മക്കളെ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. സ്വർഗം കാണാൻ കുറേ അധ്വാനിക്കണം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി കേട്ടോ.
അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാരോട് പറയുന്നു, ഉമ്മ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. കണ്ടില്ലേ ഉസ്താദ്, ഉസ്താദ് സുന്നി തന്നെയാണ്. സുന്നി അല്ലാത്തതുകൊണ്ടല്ല ശിക്ഷിക്കപ്പെട്ടത്, സുന്നിനെ തന്നെയാണ് അള്ളാഹ് ശിക്ഷിക്കപ്പെട്ടത്. ദിക്റും സലാത്തും ചൊല്ലുന്ന ഉസ്താദ് തന്നെയാണ്, മക്കളെ നിസ്കരിക്കുന്ന ഉസ്താദ് തന്നെയാണ്, എല്ലാം ആണ്. ദർസ് നടത്തിയ ഉസ്താദുമാണ്, ബിരുദം കയ്യിലുള്ള ഉസ്താദുമാണ്. ബിരുദം ഉസ്താദുമായി യാതൊരു ബന്ധമില്ല. അള്ളാഹു ശിക്ഷിക്കപ്പെട്ടു പോയി കേട്ടോ. അതാ ഉസ്താദ് വരികയാണ്, ബിരുദം അതിന് ബിരുദമാണ്, മണി ബിരുദമായത് കൊണ്ട് രക്ഷപ്പെടാനില്ല. ഏത് ബിരുദം കയ്യിലും കിട്ടിയത് കൊണ്ട് രക്ഷപ്പെടാനില്ല. കൽബും ശരീരം ശുദ്ധീകരിച്ചെങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും മക്കളെ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു, ഫിത്നയും ഫസാദും ഹസദും കീബറും കൽബിലുണ്ടെങ്കിൽ അവനും നരകത്തിലാണ്. സുന്നി എന്ന് പറഞ്ഞാൽ കൊണ്ട് സുന്നിയാവൂല, ഊർജൽ സുന്നി ആവണം കേട്ടോ. എല്ലാവരും പറഞ്ഞു സുന്നി എന്ന് പറഞ്ഞു സുന്നിയാവൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് കൽബൊന്ന് ശുദ്ധീകരിച്ച് ഉള്ള ഫിത്നയും ഫസാദും കൽബിൽ നിന്ന് മാറ്റി എല്ലാം അള്ളാഹുവിനെ തക്വ ചെയ്ത് അമൽ ചെയ്തെങ്കിൽ ഒന്ന് രക്ഷപ്പെടും. അല്ല രക്ഷപ്പെടാൻ പ്രയാസമാണ്. ദുനിയാവിൽ തന്നെ അള്ളാഹ് ശിക്ഷിച്ചു കഴിഞ്ഞു. ആ ഉസ്താദ് ഞാൻ എൻ്റെ ഫൗട് പറയുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാട്ടിൽ തെറ്റ് ചെയ്യാൻ ഇബാദത്ത് കുറഞ്ഞവരും. റബ്ബി എന്നെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, സലാമത്താക്കി തരണം റഹ്മാനെ. ഇവിടെ ആരും വരൂല കേട്ടോ, ആരും വരാൻ ഒന്നുകൂടെ ഇല്ല മക്കളെ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ എവിടെയോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുണ്ടാണ് ബീവിമാർ കിടക്കുന്ന ആ ദർബാറാണ്, അള്ളാഹു ബഹുമാനിച്ചവരാണ് കേട്ടോ. ബഹുമാനക്കേടുണ്ടാക്കി പോകുന്നത് ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആര് ഏത് കമ്പിക്ക് മാറി മാറി വരിച്ചാലും അവരു സുന്നത്തുൽ ജമാഅത്ത് നിങ്ങൾ മുറേ പിടിച്ചുകൊള്ളണം കേട്ടോ. അല്ലെങ്കിൽ കാര്യം അപകടമാണ് കേട്ടോ. ഒരു മെമ്പർമാരെ കബറിലും ഒരാളും വരൂല. ഒരു മെമ്പർമാർ ഒരു പ്രസിഡന്റിന്റെ കബറിലും വേറൊരു പ്രസിഡന്റ് വരൂല. ഒരു ഉമ്മയും ബാപ്പയും വരൂല. ഇവിടുത്തെ ആരും ആരും അങ്ങോട്ട് വരൂല കേട്ടോ. ഏകനാല മാത്രമാണ് കേട്ടോ. അവിടെ കാളിയമാശിക്കുന്ന സമയത്ത് ഇന്റർനെറ്റിൽ കൂടിയോ അല്ല വാട്ടർസപ്പിൽ കൂടിയോ അല്ല മൊബൈൽ കൂടിയോ എന്താണ് ടി വിയിൽ കൂടിയോ എൻ്റെ കഠിനമാശിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയാൻ ആരെവിടെ വിളിച്ചു പറയൂല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. അള്ളാഹുവിനെ പേടിച്ചൊന്ന് ജീവിച്ചു കൊള്ളണം. നിങ്ങൾ എന്ത് പറയുന്ന തങ്ങൾ കബറിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ തങ്ങളോട് ചോദിക്കുമ്പോൾ റബ്ബുക്ക എന്നുള്ള ചോദ്യമാണ്. തങ്ങളോട് തങ്ങളെ പേരെന്താണ്, തങ്ങൾ എവിടെയെല്ലാം ആ പ്രസിഡന്റ്, തങ്ങൾ എവിടെയെല്ലാം നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ കാതിയാണ്, തങ്ങളെ പേരെന്താണ്, തങ്ങളെ വീടെവിടെയാണ്, തങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടതാണ്, ഇ കെ കാരനാണോ തങ്ങൾ എ പി കാരനാണോ, തങ്ങൾ എസ് കെ എസ് കാരനാണോ തങ്ങൾ എസ് എസ് കാരനാണോ, തങ്ങൾ എന്താണ്, തങ്ങൾക്ക് മദന ബിരുദമുണ്ടോ, തങ്ങൾക്ക് സഖാഫി ബിരുദമുണ്ടോ, തങ്ങൾക്ക് സൈദി ബിരുദമുണ്ടോ, തങ്ങൾക്ക് ബാക്കിയാത്ത് ബിരുദമുണ്ടോ, തങ്ങൾക്ക് ലാരമി ബിരുദമുണ്ടോ, തങ്ങൾക്ക് ഒഴിഞ്ഞി ബിരുദമുണ്ടോ. മക്കളെ, തങ്ങൾ ഏത് പാർട്ടിക്കാരനാണ്, തങ്ങൾ ലീഗുകാരനാണെന്നോ തങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്നോ തങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെന്നോ ഒന്നില്ല മക്കളെ, അതൊന്നും ചോദ്യമില്ല കേട്ടോ. അതെല്ലാം നിങ്ങൾ ദുനിയാവിലാണ് കേട്ടോ. അവിടെ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയെ കൊടുക്കണം മക്കളെ. അതിനുള്ള മറുപടി കിട്ടണമെങ്കിൽ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ശരീരം ഒന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് കേട്ടോ. ഉള്ള ഫിത്നയും ഫസാദും പറഞ്ഞങ്ങ് പോയാൽ മക്കളെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. നാവ് സൂക്ഷിക്കണം കേട്ടോ. നാവ് തോന്നിയാസം പറയാനുള്ളതല്ല മക്കളെ, ശരീരം മൊത്തം നമ്മളതല്ല റബ്ബ് എന്നതാണ്. കയ്യാൽ റബ്ബ് തന്നതാണ്, നാവ് അള്ളാഹു തന്നതാണ്, കണ്ണ് റബ്ബ് തന്നതാണ് മക്കളെ. കയ്യാൽ റബ്ബ് തന്നതാണ് കേട്ടോ. ഞമ്മക്ക് ഇവിടെ ഒരു വെള്ള ശക്തി പോലും അനക്കാനില്ല മക്കളെ. പനി പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശക്തിയാണ് നീ പനിയിൽ എണീച്ച് നടക്കണം ഇല്ല, അവിടെ കടന്നുകൊള്ളണം.
ആരോഗ്യം മക്കളെ ശിച്ചു പോകുന്നൊരു സമയമുണ്ട്. മക്കളെ ഞാൻ നിങ്ങൾ പറയേണ്ട സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തുകൊള്ളണം, നല്ലത് പ്രവർത്തിച്ചു കൊള്ളണം, നല്ലത് ചെയ്തു കൊള്ളണം. നാളെ മാസ്റ്ററാവിന് കിട്ടുകയില്ല കേട്ടോ, നാളെ ഇവിടെ നാളെ ഈ പോലത്തെ ഉറൂസ് നാളെ മാസ്റ്റർ നടക്കാനില്ല. അവിടെ ഉറൂസ് ഔലിയാക്കന്മാർ ഉറൂസ് നടത്തണം ഇല്ല മക്കളെ, അതുപോലെ അവിടെ നിസ്കരിക്കണം ഇല്ല മക്കളെ, അവിടെ എന്താണ് ദിക്കറും സലാത്തിന്റെ മജ്ലിസ് നടക്കണം ഇല്ല, ഒന്നുമില്ല കട്ടണോ. കുത്തിനെ പിടിച്ച കണ്ണാണ്, കുത്തിനെ പിടിച്ച തലയാണ്, ഒളിച്ചാണ് സൂര്യനാണ് ഉദിക്കുന്നത്. മക്കളെ ഈ ദുനിയാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരെയും കൊണ്ട് ജയിൽ അവർ അടക്കപ്പെടും. ഈ ദുനിയാവിൽ ആരും തീ എന്താണ് കത്തിക്കയില്ല മക്കളെ. നാൾ മറിച്ച് നാളെ മഴ കേട്ടോ, അവിടെ ജയിലിലടക്കാനില്ല, അവിടെ ജയിലിലടക്കാനില്ല. പരാജയപ്പെട്ട എന്താണ് മക്കളെ നരകത്തിൽ ടികരിക്കും. പോയി ജയിൽ അടക്കയല്ല, നരകത്തിൽ ടികരിക്കുകയാണ്. വിജയിച്ചവൻ സ്വർഗത്തിലേക്കും കടക്കും. അതേ അവിടെ ഉള്ളൂ, ഇവിടെ ദുനിയാവിൽ നരകത്തികരിക്കയല്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ഞാനും നിങ്ങളും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജയിലങ്ങാടക്കപ്പെടും. അതേ ഇവിടെയുള്ളൂ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ. അവരുടെ ഞാൻ നിങ്ങൾ കൈവച്ച് ആലോചിച്ചു കൊള്ളുക. ഉറങ്ങുമ്പോൾ ഒന്ന് കൈവച്ച് എന്താണ് ഹൃദയ കൈവച്ച് ആലോചിക്കുക, എന്തായിരിക്കും എൻ്റെ കബറിൻ്റെ സ്ഥിതി, ഞാൻ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, ഞാനാരെല്ലാം ആ ഫിത്ന പറഞ്ഞു നടന്നത്, ഞാൻ ആരെല്ലാനാണ് കൊന്നാണ് കൊല്ലപ്പെട്ടത്, എല്ലാം ആലോചിക്കട്ടോ. നേരം വെളുത്താ നേരം വെളുത്തു മക്കളെ, ആരും രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം സമയം മണിക്കൂർ സെക്കൻഡ് ജയിക്കുന്ന സ്ഥലത്തും അറിയുന്നവർ ഖുർആൻ ശരീഫ് ഓതി കൽബും ശരി ഒന്ന് ശുദ്ധീകരിച്ചു കൊള്ളുക കേട്ടോ. അതല്ലാതെ ഞാൻ നിങ്ങളുണ്ടാക്കിയ 24 മണിക്കൂർ ഉണ്ടാക്കിയ ഒരു വസ്തുവും ഞമ്മക്ക് ഉപകരിക്കൂല കേട്ടോ മക്കളെ. പ്രകാശ് ഞമ്മക്ക് ഉപകരിക്കൂല, തോട്ടം ഞമ്മക്ക് ഉപകരിക്കൂല, മക്കളെ കെട്ടിടം ഞമ്മക്ക് ഉപകരിക്കൂല, ഒന്നും ഞമ്മക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. 3 കഷണം തുണി മാത്രം, അതും അള്ളാഹു അനുവദിച്ചതുകൊണ്ടാണ്. എല്ലെങ്കിലും അതുമില്ല മക്കളെ, നാമാശ്രയ യാത്രയാക്കുമ്പോൾ 3 കഷണം തുണിയില്ല. അവിടെ സൂപ്പർ മാർക്കറ്റ് കിട്ടൂല, ഒരു കഷണം തുണി എന്താണ് വിയർപ്പ് തൂർത്തിയെടുക്കാനില്ല. എവിടെയാണ് ബിഗ് മാർക്കറ്റ്, എവിടെയാണ് കാസർഗോഡ്, എവിടെയാണ് പുയ്യത്തവൻ, ഒന്നുമില്ല. മാസറയാണ് കേട്ടോ, മേടിച്ചു കിട്ടിയ ചരക്കുകളെല്ലാം മേടിക്കാനില്ല മക്കളെ. അവർ ഹയാത്താക്കിയതാണ് കേട്ടോ ഈ ദുനിയാൽ എന്തെല്ലാം കളിയാണ് നിങ്ങൾ കളിച്ചത്. ആ കളിച്ചതിൻ്റെ എല്ലാ പ്രതിഫലം അവിടെയാണ്. ഒന്ന് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിനെ ഒന്ന് പേടിച്ച് ജീവിച്ചു കൊള്ളണം കേട്ടോ. രക്ഷപ്പെടണമെങ്കിൽ ഉമ്മാ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാമാരെ, നിങ്ങൾ മുഖം മറക്കാതെ അന്യപുരുഷന്മാരെ വെളിവാക്കി നടക്കുന്ന കാലമാണ് ഉമ്മ, രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. നിങ്ങൾ എന്താണെന്ന് നിങ്ങളെ സൗണ്ട് പോലും അന്യപുരുഷന്മാരെ കേൾപ്പിച്ചു പോകുന്ന നിയമമാണ്. പോരാ നിങ്ങൾ ജനിക്കുന്ന പാഴ്സൽത്തിൻ്റെ ശബ്ദം പോലും അന്യപുരുഷന്മാരെ വെളിവാക്കി പോരുന്നതാണ് മക്കളെ. ഒരാ അമുസ്ലിം സ്ത്രീകളെ മുമ്പിൽ പോലും നിങ്ങൾ മറിഞ്ഞിരിക്കേണ്ടവരാണ് ഉമ്മ. എത്ര ഉമ്മമാരുണ്ട് അമുസ്ലിം സ്ത്രീകളെ മുമ്പിൽ മറിഞ്ഞിരിക്കുന്നവർ. ഉസ്താദിൻ്റെ ഭാര്യയും കണക്കാണ്, തങ്ങളെ ഭാര്യയും കണക്കാണ്, എല്ലാം ഇവിടെ കണക്കാണ്. ഈമാനില്ലാത്തൊരു കാലമാണ്, അള്ളാഹുവിനെ ഭയമില്ലാത്തൊരു കാലമാണ്, പൂർണ്യാസം നടക്കാൻ നിലക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്. മക്കളെ ആലോചിക്കണം കേട്ടോ. ഇന്ന് വരുന്ന ചെറിയ മക്കളെ, പിഞ്ചുകുട്ടികൾ പോലും, ജനിക്കുന്ന കുട്ടികൾ പോലും ഡ്യൂപ്ലിക്കേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കാലമാണ് മക്കളെ. ഒരാൺ മണി തൂക്കം പോലും ഈമാനില്ല, എല്ലാത്തിനും ഇബ്ലീസ്,
മക്കളെ ഇബ്ലീസ് കാണിക്കുന്നവയിലേക്കാണ് എല്ലാം പോകുന്നത്. ജനിക്കുന്ന കണ്ടില്ലെ പിഞ്ചുകുട്ടികളെ പല രോഗങ്ങളാണ് ശിക്ഷിക്കപ്പെടുന്ന മക്കളെ. ഞാനും നിങ്ങളും തെറ്റങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് കേട്ടോ. ഒരു ബാപ്പാക്ക് രണ്ട് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ ബാപ്പാക്ക് ശിക്ഷിക്കേണ്ട അധികാരം പോലെ അള്ളാഹുവിന് നമ്മളെ ശിക്ഷിക്കേണ്ട അധികാരമുണ്ട് കേട്ടോ. മറന്നു പോകരുത്, മറന്നു പോകരുത്. കണ്ടില്ലേ ചെറിയ പിഞ്ഞു കുട്ടി മക്കളെ, നമ്മൾക്ക് തോന്നിയാസം നടക്കാനുള്ളതല്ല ഈ ദുനിയാവ് കേട്ടോ. അതാ പേരിന് കണ്ടില്ലേ എന്തെല്ലാം ആണ് ഇവിടെ നടക്കുന്നത്. ഉസ്താദിനാ നിലക്ക് ചീത്ത പറയുന്നു, അതുപോലെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നു, അതുപോലെ തന്നെ മക്കളെ ഉമ്മവാപ്പാമാരെ ചീത്ത പറയുന്നു, അതുപോലെ ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നു. എല്ലാം ഇവിടെ നടക്കുന്നു കേട്ടോ. രക്ഷപ്പെടാനില്ല, രക്ഷപ്പെടുകയുമില്ല. കണ്ടില്ലേ ഒരു സലഫി മക്കളെ, ഏത് വിഭാഗം എന്തെല്ലാം നിലയാണ് ഇവിടെ നടക്കുന്നത്. സലഫി വിഭാഗം ഒന്ന്, മുജാഹിദ് വിഭാഗം ഒന്ന്, അതുപോലെ തന്നെ എന്താണ് മക്കളെ തബ്ലീഗ് ഒരു ഇങ്ങനെ പലതും ഇവിടെ നടക്കുകയാണ്. പല പാർട്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുകയില്ല കേട്ടോ. റാ കണ്ടില്ലേ സലഫിനുള്ള ശിക്ഷിക്കപ്പെട്ടത്, സലഫിയാണ് ശിക്ഷിക്കപ്പെട്ടത്. മക്കളെ ഒരു ചെറുപ്പക്കാരനാണ്, ആ ചെറിയ പിഞ്ചു കുട്ടിയാണ് പറയുന്നത്, ഉമ്മയോട് പറയാണ് ഉമ്മാ എന്റെ വാപ്പാനെ വരാതിയിൽ കിളത്തണം. ആരാണ് മക്കളെ പറയുന്നത്? ഇവിടുത്തെ പ്രസിഡന്റ് അല്ല പറയുന്നത്, ഇവിടുത്തെ തങ്ങളല്ല പറയുന്നത്, ഇവിടുത്തെ ഉസ്താദല്ല പറയുന്നത്. ആരാ പറയുന്നത്? അവന്റെ മുതുകുന്ന് വന്ന ആ സമ്പത്താണ് പറയുന്നത് കേട്ടോ മക്കളെ. അവന്റെ മുതുകുന്ന് വന്ന അവന്റെ നൊട്ടുഫത്തുന്ന് വന്ന അതാവനാ ചെറിയ പിഞ്ചു കുട്ടിയാണ് പറയുന്നത്, ഉമ്മ എന്റെ ബാപ്പാനെ വരാതിൽ കിടത്തണം. എന്താ മോനെ വരാതിൽ കിടത്താൻ കാരണം? അതാ എന്താണ് അദ്ദേഹത്തിന്റെ എന്താ മറ്റുള്ള ഭയങ്ങൾക്കൊന്നും കോട്ടമില്ല. അവന്റെ മുഖമാണ് അല്ലാഹു കഠിനമാശിച്ച് അല്ലാഹു ശിക്ഷിക്കപ്പെട്ടത്. മുഖം മുഴുവനും ക്യാൻസറാണ്, നാവിന് കോട്ടമില്ല, മറ്റുള്ള അവയവങ്ങൾക്കും കോട്ടമില്ല, മുഖം മാത്രം വെറുതമാണ്. പുഴുക്കൾ വരികയാണ്, സ്മെല്ല് വരികയാണ്, ദുഷിച്ച വാസന പുറപ്പെടുകയാണ്. അതാ കുട്ടി പറയാണ് വാപ്പാ ഉമ്മ വാപ്പാനെ വരാതിൽ കിടത്തണം, വീട്ടിൽ കിടത്തരുത്, കാരണം ശ്വസിക്കാൻ കഴിയുന്നില്ല. ദുർഗന്ധവാസന കുട്ടിക്ക് പോലും ശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ നുത്തുഫത്തുനിന്ന് വന്ന കുട്ടിയാണ് പറയുന്നത് മക്കളെ. ആലോചിക്കട്ടോ ചെറുപ്പക്കാരെ, നിന്നെല്ലാം സൃഷ്ടിച്ചത് റബ്ബ് തന്നെയാണ്. ആ റബ്ബ് നിങ്ങൾ ഞാനും നിങ്ങളും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്നുറപ്പാണ്. സുന്നിയല്ലാത്തതും സുന്നിയല്ലയും എല്ലാം ശിക്ഷോറപ്പാണ്. തെറ്റ് ചെയ്തോ ശിക്ഷിക്കപ്പെടും, സംശയത്തിന്റെ വിചാരിക്കും വേണ്ടതില്ല. പറയുന്ന തങ്ങളും ശിക്ഷിക്കാൻ അർഹതനാണ്, തങ്ങൾ തെറ്റ് ചെയ്തോ എങ്കിൽ തങ്ങളെയും ശിക്ഷിക്കപ്പെടും. തങ്ങളെ മക്കൾ തെറ്റിയതിന് തങ്ങളെ മക്കളെയും ശിക്ഷിക്കപ്പെടും. ശിക്ഷകളുടെ മക്കളെ ഏൽക്കാതെ ആരും പോവുകയില്ല, ചരിത്രമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, സമയം കളയരുത്, മണിക്കൂർ കളയരുത്, സെക്കൻഡ് കളയരുത്. അതെല്ലാം വിലയുള്ളതാണ്, ആവശ്യ വിലയുള്ളതാണ്, ആരോഗ്യം വിലയുള്ളതാണ്, ചോരത്തുളുപ്പ് വിലയുള്ളതാണ് കേട്ടോ. നമ്മളെ കൊശി പോലെ നടക്കാനുള്ളതല്ല, നാവുകൊണ്ടൊന്നും പ്രവർത്തിക്കാനുള്ളതല്ല. അതാ എൻ്റെ അടുത്ത് വന്നു, തങ്ങളെ എൻ്റെ ഭർത്താവാണ് ഇദ്ദേഹം സലഫിയാ, തങ്ങൾ കണ്ടില്ലേ മുഖം മുഴുവനും വെറുതമാണ്, പൂക്കൾ വരികയാണ്. അത് ആ കുട്ടി കരുകയാണ്, ഈ പിഞ്ചു കുട്ടി പറയുകയാണ്, എന്താണ് ജനിച്ച മകനാണ്, ആറ് വയസ്സുള്ള കുട്ടിയാണ്, എന്താണ് ആൺകുട്ടിയാണ്, ഉമ്മയോട് പറയാണ് അമ്മ വാപ്പാനെ വരാതിയിൽ കിടത്തളം. കിടക്കേണ്ടി വരും മക്കളെ, കിടത്തും കിടത്തിയില്ലെങ്കിൽ കിടത്ത് തന്നെ ചെയ്യും. ആർക്കും ഇവിടെ ആരോഗ്യം തന്നിട്ടില്ല കേട്ടോ, റബ്ബ് തന്നതാണ്.
ഒരു ഉമ്മയോ പിയോ ഭർത്താവ് ഭാര്യ തന്നതല്ല, ഒരു മകനും തന്നതല്ല, ഇവിടുത്തെ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നതല്ല, ഗവർമെന്റ് തന്നതല്ല, ആരും തന്നതല്ല. അള്ള തന്ന ആരോഗ്യം, അള്ള തന്ന ഹൗസ്, അള്ള തന്ന ചോരത്തുളപ്പ്, അള്ള തന്ന നാവ്, അള്ള തന്ന കണ്ണ്, എല്ലാ റബ്ബ് തന്നതാണുള്ള ഓർമ്മ വേണം കേട്ടോ, വളരെ സൂക്ഷിക്കണം കേട്ടോ. ആ ഉമ്മ ചോദിച്ചു എന്തിനാ ആ കുട്ടി വരാന്തിയിൽ കിടത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നതാണ് തങ്ങളെ. ഞാൻ പറഞ്ഞു ഉമ്മാ കുട്ടി പറഞ്ഞത് തന്നെയാണ് ശരി, കാരണം ഇന്ത്യയിൽ ഒരു നിലപാട് വരുത്തുന്നുണ്ട്. ഞാൻ എന്താണ് സലഫികളെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോമിൻ മോമിനെ കണ്ടാൽ സലാഞ്ചലിൽ നിർബന്ധമാണ്. ഈ വിഭാഗത്തിന് സലാഞ്ചലാം പറ്റൂല, അതുപോലെ ഇമാമത്ത് നിൽക്കാനും പറ്റൂല, അതുപോലെ നിക്കാഹിനും പറ്റൂല, അപ്പൊ ഒന്നിനും പറ്റൂല, പരാതിയും പറ്റൂല. പക്ഷെ ഇപ്പോൾ പരാതിയെ പറ്റൂ, ഞാൻ ബാപ്പയാണല്ലോ. ഞാൻ ചോദിച്ചു മോനെ നിങ്ങൾ യാസീൻ ഓതുകുമോ, ആ നാവ് പറയാണ് നാവിന് കോട്ടമില്ല, ആ നാവ് പറയാണ് തങ്ങളെ ഞാൻ യാസീൻ ഓതുന്ന പ്രശ്നമില്ല, ചത്താലും പ്രശ്നമില്ല. എവിടെയാണ് മക്കളെ ഈമാൻ, എവിടെയാണ് ഈമാൻ, ആര് നിങ്ങൾക്ക് ഈമാൻ കൊണ്ടുതരും, എപ്പോഴാണ് ഈമാൻ ഉണ്ടാവുക? ഇല്ല. ആരെയാണ് തെളി പറഞ്ഞത്? അള്ളാഹു ബഹുമാനിച്ച ഔലിയാക്കന്മാരെ തെളി പറഞ്ഞതാണ് മക്കളെ. ആ അതുകൊണ്ട് തന്നെയാണ് അവന്റെ മുഖം മുഴുവനും അള്ളാഹു അന്നലക്കേസറിൽ പിടിപ്പിച്ചത്. നാവനും പിടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, അതെല്ലാം യോജിച്ച നിലക്കാണ് പോവുക കേട്ടോ. ആ ഉമ്മയോട് ഞാൻ പറഞ്ഞു ഉമ്മ എങ്ങനെയാണ് വേണ്ടത്, ആ കുട്ടി പറഞ്ഞത് തന്നെയാണ് ശരി. കണ്ടില്ലേ ഒരു ഉസ്താദിനെ ശിക്ഷിക്കപ്പെട്ടത്, ഉസ്താദ് ഡബിൾ ശിക്ഷയാണ്, തൊണ്ടയിലും നാവിനാണ് ക്യാൻസർ. മക്കളെയും മറ്റുള്ളവ ഞങ്ങൾക്ക് കോട്ടമില്ല. പാപ്പം എന്താണ് ചെറുപ്പക്കാരൻ മുഖമാണ് കോട്ടം പറഞ്ഞ നാവിനും കോട്ടമില്ല. ഈ ഉസ്താദിന് നാവിനും തൊണ്ടയിലാണ് കോട്ടം കേട്ടോ. ആ ഉസ്താദ് വന്നു കഴിഞ്ഞു ാണ് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല മക്കളെ. ഉസ്താദന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ഇന്ന് ഞങ്ങളെ സംസ്ഥക്കാരനാണ്, ഞങ്ങൾ ഇ കെ കാരനാണ്, ഞങ്ങൾ എ പി കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല, രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ബിരുദം കയ്യിലൊന്നും രക്ഷപ്പെടൂല. എല്ലാരും പറഞ്ഞു ഉസ്താദെന്നാർന്നുകൊണ്ട് ഉസ്താദാവൂല, രക്ഷപ്പെടാനില്ല. ആ ഉസ്താദ് വിളിയൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചെന്താ ഉസ്താദ് നിങ്ങൾ കരയുന്നത്? തങ്ങളെ അദ്ദേഹം പൊട്ടിക്കരയാണ്, സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആ അഞ്ചം പറയാണ് തങ്ങളെ എൻ്റെ ജേഷനാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്താണ് മദനി ഉസ്താദാണ്, ബിരുദമുള്ള ഉസ്താദാണ്, എത്രയോ ദർശനത്തിൽ എന്താണ് ഉസ്താദാണ്, പോരാ ചെറിയ പിഞ്ചു കുട്ടികളെ വാപ്പിയുമാണ്. എന്താ തെറ്റിയാതെ ശിക്ഷിക്കപ്പെടൂല. അപ്പോൾ പറയാണ് തങ്ങളെ ഇദ്ദേഹം എന്താണ് പഠിച്ച ഉസ്താദിനെയും പ്രിൻസിപ്പാളിനെയും അവിടുള്ള സീതിനെയും അതുപോലെ ഔലിയാക്കന്മാരെയും അതുപോലെ ബാപ്പാ സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും അങ്ങ് ചീത്ത പറഞ്ഞതാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷിച്ചു കബറിലെത്തി എനിക്കറിയില്ല കേട്ടോ. അള്ളാഹ് പുറത്തു കൊടുക്കുമാറാവട്ടേ. റബ്ബേ രക്ഷപ്പെടുത്തണം റഹ്മാനെ, സലാമത്താക്കണം റഹ്മാനെ. മക്കളെ കണ്ടില്ലേ ചെറിയ പിഞ്ചുകുട്ടി, രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. എന്തൊരു നല്ല കുട്ടിയാണ് റബ്ബേ. ആ കുട്ടി ഇങ്ങനെ ചിരിച്ചു കളിക്കുകയാണ് റബ്ബേ. ആ കുട്ടിന്റെ കണ്ണിന്റെ ഉള്ളിലാണ് ക്യാൻസർ ഉണ്ടായ രോഗം. മക്കളെ ചെറുപ്പക്കാരെ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പോകുന്നത്? എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്? ആലോചിക്കുക കേട്ടോ. നാവുകൊണ്ട് ഫിത്തന പറഞ്ഞു പോകരുത്. നാവുകൊണ്ട് ഫിത്തന പറയാൻ ഒരു നിലക്കും ആർക്കും അനുമതി തന്നിട്ടില്ല കേട്ടോ. അനുമതി തന്നിട്ടെങ്കിൽ റബ്ബിനെ ശിക്ഷിക്കേണ്ട അധികാരവുമുണ്ട്. മക്കളെ ആലോചിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങൾ ചെയ്ത് തങ്ങളെ, പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ പറഞ്ഞ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഗ്രൂപ്പ് തിരിച്ച് ഞാൻ ഫിത്ന പറഞ്ഞു പോയി. എന്റെ നാവുകൊണ്ട് ഞാൻ ഫിത്ന പറഞ്ഞു പോയി. തങ്ങളെ എനിക്ക് തങ്ങൾ മാപ്പാക്കള, ഞാനെല്ലാം മാപ്പാക്കേണ്ടത് റബ്ബാൻ ചെയ്യേണ്ടത് ഞാനല്ല. ഞമ്മക്കതിന് അവകാശവുമില്ല, ഞമ്മക്കൊന്നുമില്ല മക്കളെ. നാവുകൊണ്ട് ഫിത്ന പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ആരോഗ്യം തന്നു, ആയുസ് തന്നു, ചോരത്തൊളിപ്പ് തന്നു, എല്ലാം റബ്ബ് തന്നു. നാവ്യത്തിനുണ്ടാക്കാനല്ല കേട്ടോ. ഇപ്പോഴും ആ കുട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് കണ്ണും എടുക്കണം എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. മക്കളെ, എന്താ ജീവിച്ചെന്ത് കാര്യം, എന്തിനു ജീവിക്കണം ആലോചിക്കട്ടോ. റബ്ബേ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ നെട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയെ നീ എന്തിനാണ് റബ്ബേ നീ ശിക്ഷിക്കുന്നത്? നിരപരാധികളാ നീ ശിക്ഷിക്കേണ്ടതില്ലല്ലോ, അക്രമത്തിനെല്ലാണോ നീ ശിക്ഷിക്കേണ്ടത്? റബ്ബേ പിന്നീട് നിങ്ങൾ ശിക്ഷിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് ഉമ്മാമാരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. പഞ്ചായത്ത് പ്രസിഡന്റുകാർക്കായിരുന്നു പറഞ്ഞതുകൊണ്ടോ, അല്ല ഫാത്തിമ എന്ന് പേര് പറഞ്ഞതുകൊണ്ടോ, അല്ല ആയിഷ എന്ന് പേര് പറഞ്ഞതുകൊണ്ടോ രക്ഷപ്പെടാനില്ല. ഉമ്മ നിങ്ങൾ ഫാത്തിമാന്റെ പേര് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ആ പേരിനെ നിങ്ങൾ കളങ്കപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ശിക്ഷയ്ക്ക് വിധേയമാണ് കേട്ടോ. ഓരോ ഉമ്മമാർ വരാ, നിങ്ങൾ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരെ വെളിവാക്കി നടന്നു കഴിഞ്ഞാൽ ഉമ്മ രക്ഷപ്പെടാൻ പ്രയാസമാണ്. കണ്ണിനാണ് ക്യാൻസർ, നാവിനാണ് ക്യാൻസർ, മാറിനാണ് ക്യാൻസർ, പല രോഗത്തിന് വിധേയമാണ്. ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇന്ന് ഒരു ഹോബിയാണ് സ്വന്തം മകനെ കൊണ്ട് നിക്കാ ചെയ്യിപ്പിച്ച്, അതാ ഉമ്മാക്കും ബാപ്പാക്കും ഹിദ്മത്തിന് വേണ്ടി അതാ നിക്കാ ചെയ്യിപ്പിച്ചു വന്നു മെരിമകൾ. അതാ മക്കളെ, നിങ്ങൾ സ്വർണം കൊടുക്കാത്തതിന്റെ പേരിൽ, ജോലി ചെയ്യാത്തതിന്റെ പേരിലും, അതുപോലെ തന്നെ മക്കളില്ലാത്തതിന്റെ പേരിലും അതാ തലാക്ക് ചൊല്ലുന്നു ചൊല്ലിക്കുന്നു ചൊല്ലിക്കുന്നു രക്ഷിതാക്കൾ ചൊല്ലുകയാണ്. അതാ ഒരു ആഴ്ച കഴിയുമ്പോൾ ആ ഉമ്മാക്ക് ബ്ലഡ് ക്യാൻസർ കൊടുത്ത് കെടുത്തി കഴിഞ്ഞു. മക്കളെ ആലോചിക്കണം, ആലോചിക്കേണ്ട കാര്യമാണ്. മക്കളെ, എത്ര ഉസ്താദന്മാർ, ബിരുദം നേടിയ ഉസ്താദന്മാരാണ്, 5 വർഷം കഴിയുമ്പോൾ മക്കളില്ലാത്തതിന്റെ പേരിൽ തലാഖ്. ഉസ്താദെ, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? ഏത് ബിരുദമാണ് നിങ്ങൾ വാങ്ങിയത്? ബിരുദം നിങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? മക്കളെ, ഈ മഹാൻ ഇല്ല കേട്ടോ. പണ്ഡിതനായോണ്ട് ഈ മിണ്ടായിക്കൊള്ളുന്നില്ല, ഇന്മില്ലതോട് പണ്ഡിതനായിക്കൊള്ളുന്നില്ല, ഈ മാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് വന്ന് സൂക്ഷിക്കണം കേട്ടോ, രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. മക്കളെ, ചെറുപ്പക്കാരെ, ആരോഗ്യം റബ്ബ് തന്നതാണ്, എല്ലാം റബ്ബ് തന്നതാണ്. പക്ഷേ മക്കളെ, ഫാക്ടറി ഇവിടെ ഇല്ല, മക്കളുണ്ടാക്കുന്ന ഫാക്ടറി ഇവിടെ ഇല്ല. മക്കളെ, എന്തോ നിങ്ങൾ ആരോഗ്യം കൊണ്ടുണ്ടാകുന്നതല്ല മക്കൾ. ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്ന് റബ്ബിന്റെ തീരുമാനമാണ്. ആരോഗ്യം കൊണ്ടാണ് മക്കളുണ്ടായെങ്കിൽ ഇവിടെ ഒറ്റ ചെറുപ്പക്കാരനും എട്ട് ഉസ്താദന്മാരും മക്കളില്ല എന്ന് പറയേണ്ടതില്ല കേട്ടോ. പക്ഷേ ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണ്ട എന്ന് റബ്ബിന്റെ തീരുമാനമാണ്. അത് ഭാര്യൻ്റെ ഭർത്താവിൻ്റെ തീരുമാനമല്ല, അതൊട്ടും നടക്കുന്ന കാര്യമല്ല. അതിന് വീണ്ടും എന്താണ് തലാക്ക് ചൊല്ലി വീണ്ടും ഒരു നീക്കാ കഴിഞ്ഞ് അതിന് മക്കളുണ്ടായിക്കൊന്നും അർത്ഥമില്ല കേട്ടോ. ഇതിനെല്ലാം നാളെ മറുപടി അവിടെ പറയണം കേട്ടോ. അതുപോലെ ജോലി ചെയ്യാത്തതിൻ്റെ പേരും തലാക്ക്. മക്കളെ, വളരെ ഹോബിയാണ്, എല്ലാം ഹോബിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഹോബിയാണെങ്കിൽ റബ്ബിൻ്റെ അടുത്ത് ശിക്ഷയാണ്. കണ്ടില്ലേ, അതാ വന്നു ഒരേ ഒരു കുട്ടിക്ക് 2 രോഗമാണ്. ഒന്ന് HIV രോഗത്തിന് വിധേയമാണ്, ഒന്ന് ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്. രണ്ടും ഒരു കുട്ടി തന്നെയാണ്. ആലോചിക്കാം ചെറുപ്പക്കാരികളെ, ആലോചിക്കാം ചെറുപ്പക്കാരെ, ആലോചിക്കാം. നിങ്ങൾ മൊബൈൽ കൂടിയോ, ലാൻഡ് ഫോണിൽ കൂടിയോ, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ കൂടിയോ, അല്ലെങ്കിൽ TV കൂടിയോ,
മക്കളെ രസിച്ച് നടക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. രസം ഇസ്ലാമിലില്ല, ഹോബി ഇസ്ലാമിലില്ല, ആലോചിക്കണം കേട്ടോ മക്കളെ. എന്താണ് വളരെ സൂക്ഷിക്കണം, ഇന്നെന്താണ് എല്ലാം ഹോബിയാണ്. അതാ മക്കളെ കല്യാണം എന്താണ് ഭർത്താവ് കുയ്യാപ്പളങ്ങോൾ വരുമ്പോൾ വെടിപൊട്ടിക്കുക, അനിസ്ലാമികമാണ് മക്കളെ. ഇതൊന്നും നിങ്ങൾക്ക് ഹോബിയല്ല കേട്ടോ, കഠിനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും ചെറുപ്പക്കാരെ. എവിടെയാണ് നിങ്ങൾ ആവശ്യം, എന്തിനാ നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, എന്താവശ്യത്തിനാ നിങ്ങൾക്ക് ആരോഗ്യം തന്നത്, എല്ലാം അവിടെ ചോദിക്കപ്പെടൂല മക്കളെ. ഈ ദുന്യാവിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ രക്ഷപ്പെടും, ഇല്ല രക്ഷപ്പെടാനില്ല. നിങ്ങൾ പേരൊരു ബുർദമതിൽ കഴിച്ചത് കൊണ്ടോ, എല്ലാം ഒരു ബദർമോലുത് കഴിച്ചത് കൊണ്ടോ രക്ഷപ്പെടാനില്ല. തീർച്ചയായും ഹറാം ഹറാം തന്നെയാണ്, ഹറാം അലാലില്ലുമ്മ സൂചിക്കണം കേട്ടോ. പേരുനിക്കായതുകൊണ്ട് കാര്യമില്ല, പേരുനിക്കായതുകൊണ്ട് കാര്യമില്ല. തങ്ങൾ നിക്കാഹിച്ചതുകൊണ്ടല്ല നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ തെറ്റിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്ന ചിന്ത. ചെറുപ്പക്കാരെ നിങ്ങൾക്ക് വേണം കേട്ടോ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന മനസ് പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ഹോസ്റ്റൽ പഠിക്കുന്ന പെണ്ണാണ്, ഹോസ്റ്റൽ പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇവിടെ മക്കളെ ഒന്നും പറയാനില്ല കേട്ടോ നിങ്ങളോട്, ഞാൻ പ്രത്യേകം പറയുന്നു. ഹോസ്റ്റൽ പഠിക്കുന്ന പെൺകുട്ടിയും അതുപോലെ ഹോസ്റ്റൽ പഠിക്കുന്ന ആൺകുട്ടിയും നിക്കാഹ് ചെയ്യുമ്പോൾ ആലോചിക്കണം കേട്ടോ. നിക്കാഹ് ചെയ്യുമ്പോൾ ആലോചിക്കണം. വേണ്ടാത്ത തോന്നിയ സമയം എന്താണ്, മൊബൈൽ കൂടിയോ ലാൻഡ് ഫിൽ കൂടിയോ അല്ല വാട്സപ്പിൽ കൂടിയോ രസിച്ചില്ലെങ്കിൽ തീർച്ചയായും മക്കളെ, ചെറുപ്പക്കാരെ, എന്റെ രക്ഷിതാക്കളെ, ഉമ്മാമാരെ, നിക്കാഹിന് ശ്രദ്ധിക്കണം കേട്ടോ. വന്നു കഴിഞ്ഞു മക്കളെ, അതാ എന്താണ് മാസങ്ങളോളം രസിച്ചതാണ്. അതാ എന്ത് രസമാണ് നടക്കുന്ന മൊബൈൽ കൂടി, എന്ത് രസമാണ് വാട്സപ്പിളിൽ കൂടി, എന്ത് രസമാണ് ടി വിയിൽ കൂടി നടക്കുന്നത്. ഹറാം ഹലാലില്ല പുരുഷന്മാർക്ക് സലാം ചൊല്ലൽ ഹറാമാണ്. ചെറുപ്പക്കാരെ നിങ്ങൾ അങ്ങോട്ടും സലാം ചൊല്ലൽ ഹറാമാണ്. ഇന്ന് ലജ്ജ എന്ന് പറയാം മക്കളെ, ലജ്ജ എന്ന ഈമാനാണ്. ഇന്ന് ഒരൊറ്റ ചെറുപ്പക്കാരിക്കുമില്ല, ഒരിച്ച ചെറുപ്പക്കാർക്കുമില്ല, ഒരത്ത ഉസ്താദിനുമില്ല, ഒരു തങ്ങക്കുള്ള ഒരു ശീഖനുമില്ല. എന്തൊരു കാലമാണ് മക്കളീ കാലം, എന്തൊരു കാലമാണ്. പലരും മുമ്പുള്ള കാലം എന്താണ്, ഉമ്മാമാർ പുറത്തിറങ്ങുമ്പോൾ അതാ എന്താണ് ഫർദ് തിരിച്ച് മുഖം മറിച്ച് പുറമേരു കൊടയും പിടിച്ചു പോയ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം അതാ സീതന്മാരോ അല്ല അന്യ പുരുഷന്മാരോ അവയിൽ വരുമ്പോൾ അഞ്ച് പത്തടി അങ്ങോട്ട് പോയതുണ്ടായിരുന്നു. അങ്ങനല്ല കേട്ടോ, അതാ വരുന്നു കുതിറപ്പുറത്ത് വരും പോലെ. അതാ ചെൽപ്പിട്ട് ടെക്കെന്ന് പറഞ്ഞ് വരികയാണ്, ചോദിക്കുകയാണ്, തങ്ങളെ പേരെന്താണ്, തങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്, തങ്ങൾക്ക് മൊബൈലുണ്ടോ, ചോദ്യമാണ്. എന്തൊരു കാലമാണ് മക്കളെ, ലജ്ജ എന്ന് പറഞ്ഞ് ഈമാനാണ് കേട്ടോ. അത് വേണമ്മാ, അതെല്ലാം വേണ്ടതാണ്, ഈമാനാണ്. അതൊന്നും ഇവിടെ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയും പ്രശ്നമില്ല. ഒരു പ്രശ്നമുണ്ട്, അവർ അവിടെയാണ് പ്രശ്നം. നിങ്ങൾക്ക് ദുന്യാവ് പ്രശ്നം തോരൂല. ശ്രദ്ധിക്കണം കേട്ടോ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു കൊള്ളുക മക്കളെ, എങ്കിൽ ഒന്ന് രക്ഷപ്പെടും കേട്ടോ. ഞാൻ നിർത്തുകയാണ്. അതാ മക്കളെ, ആ പിഞ്ചു കുട്ടി കണ്ടില്ലേ, രണ്ട് രോഗത്തിനല്ലേ വിജയമായത്. അതാ വന്നു കഴിഞ്ഞു തങ്ങളെ, ഇന്നലെ പ്രസവിച്ച ആ കുട്ടിയാണ്, കുട്ടിക്ക് എന്താണ് ബ്ലഡ് ക്യാൻസറാണ്, പുറമേ എച്ച് വൈ രോഗവും, എയ്ഡ്സിന് വിധേയമാണ് കുട്ടി. മാ എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്, ഭർത്താവോ ഭാര്യയോടെ തെറ്റ് ചെയ്യല്ലാതെ ഇങ്ങനെ നിവാൻ സാധ്യതയില്ല. തങ്ങളെ എൻ്റെ ആയിഷ എന്ന പേരാണ്, ആയിഷ എന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ.
മക്കളെ പേര് വളരെ ശ്രദ്ധിക്കണം, ബഹുമാനിച്ചു കൊള്ളണം. ഉടനെ ഞാൻ നിർത്തുകയാണ് റബ്ബേ. എന്തൊരു കാലമാണ് ഈ കാലം! ഒരാറുമണി തൂക്കം പോലെ ഈമാനില്ല. റബ്ബേ രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയാണ് തങ്ങളെ, ഞാൻ ഇന്റർനെറ്റിൽ കൂടി വാട്സപ്പിൽ കൂടി ഈ ഭാര്യനെ ഞാൻ അങ്ങേറ്റം സ്നേഹിച്ചതാണ്, അങ്ങേറ്റം രസിച്ചതാണ്. ആ രസം നടന്നപ്പോൾ ആ ഞാൻ സായിച്ച പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിക്കോളാം. അവൻ പറഞ്ഞു നിങ്ങളെ ഞാനും കെട്ടിക്കോളാം. അങ്ങനെ അതാ വന്നു ഉമ്മയെ ഉള്ള പോവുകയാണ്. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ രസിച്ചൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി, ഈ കുട്ടിയെ എനിക്ക് കെട്ടിച്ചു തരണം എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ നല്ലൊരു ഉപദേശം ചെയ്തു. പക്ഷേ ചെറുപ്പക്കാരൻ അതെന്താ ഉൾക്കൊണ്ടില്ല കേട്ടോ. അവൻ പറഞ്ഞു, ഉമ്മാ മുണ്ടിപ്പോകരുതും, ഉമ്മാ നിങ്ങൾ മുണ്ടിപ്പോകരുതും. എനിക്ക് ഈ പെണ്ണിനെ നിങ്ങൾ നിക്കാഹ് ചെയ്തു തന്നില്ല എങ്കിൽ ഞാൻ ത്രൈസ്വരി വിവാഹം ചെയ്യും എന്ന് ഉമ്മയോട് ഭീഷണിയാണ് മുഴക്കിയത്. മക്കളെ, ചെറുപ്പക്കാരെ, രക്ഷപ്പെടാനില്ല. ഖുർആൻ നോക്കുമ്പോൾ രക്ഷപ്പെടാനില്ല, ഹദീസ് നോക്കുമ്പോഴും രക്ഷപ്പെടാനില്ല. ചോരത്തുളപ്പിതല്ല മക്കളെ, ആയുസ് ആരോഗ്യം ഇതല്ല കേട്ടോ. അന്നലക്കണ്ടാണ് ഉമ്മയും ബാപ്പയും പറഞ്ഞ, മോനെ നിന്റെ കോശി പോലെ നീ ആയിക്കോളൂ, നീ പറഞ്ഞ പോലെ ആയിക്കോളൂ. അതാണ് തന്നിക്കാ കഴിഞ്ഞു. 12 മാസം കഴിയുമ്പോൾ ഈ മുതല് ഈ സമ്പത്ത് 2 രോഗത്തിന് വിധേയമാണ്. 1 എച്ച് വൈ രോഗത്തിന് വിധേയമാണ്, എയ്ഡ്സിന് വിധേയമാണ്, പിന്നൊന്ന് ബ്ലഡ് ക്യാൻസറിന് വിധേയമാണ്. ഇന്നും ആ കുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മക്കളെ. അതാണ് രസിച്ചതിന്റെ പേരിൽ എയ്ഡ്സും, ഉമ്മാനെ ഭീഷണിപ്പിടിച്ചതിന്റെ പേരിൽ ബ്ലഡ് ക്യാൻസറും. ഇന്നും ആ കുട്ടി ജീവിക്കുകയാണ്. ഇനി വലുതായി അദ്ദേഹം നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുണ്ടി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് വളരെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ പേരിന് എന്താണ്, ഇതൊന്നും ചെയ്ത് കാര്യമില്ല. മക്കളെ, നിങ്ങൾ എന്താണ്, അതാ നിക്കാ ചെയ്തതിന് മുമ്പ് 1 ദിവസം മുമ്പ് എന്താണ് മൂലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞ് മുഴുവനും എന്താണ് മൂലാഞ്ചി ചേച്ചി പേരിന് ഒരു നെട്ടുമിട്ട് എല്ലാണ് ചെറുപ്പക്കാർ മുമ്പിൽ പ്രദർശിപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാർത്തികളെ, രക്ഷിതാക്കളെ, ഉമ്മാമാരെ, നിങ്ങൾ രക്ഷപ്പെടാനില്ല കേട്ടോ. രക്ഷപ്പെടുന്ന പ്രശ്നം ഇവിടെ ഇല്ല കേട്ടോ. ആലോചിക്കണം ചെറുപ്പക്കാരെ, സമ്പത്ത് നിങ്ങൾക്ക് ഈ വൈക്ക് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ, അള്ളാഹുന്റെ വൈയിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ആലോചിക്കണം ചെറുപ്പക്കാരെ, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ പേരിൽ നിന്ന് ഏറ്റുമിട്ട് മൗലാഞ്ചി മൊത്തം തേച്ച് അതാ അന്യ പുരുഷന്മാരെ എളിവാക്കി വീഡിയോ അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ അല്ലെങ്കിൽ മൊബൈൽ എല്ലാം പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർത്തികളെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഉമ്മാമാരെ, രക്ഷപ്പെടാനില്ല കേട്ടോ. നിങ്ങളെ പേരിന് 1 മണിക്കൂർ മുമ്പോ അതിൻ്റെ ശേഷമോ നിങ്ങൾ എന്താണ് ബദറുമോട് കഴിച്ചതുകൊണ്ടോ, എല്ലാ മുസ്ലിമാമിന്റെ ബുർദ കഴിച്ചതുകൊണ്ടോ ഒരു നേട്ടം എല്ലാമില്ല മക്കളെ. കോട്ടമില്ലാതെ നേട്ടമില്ല കേട്ടോ. ആലോചിക്കണം കേട്ടോ. മുസ്ലിമാമിന്റെ നോട്ടം നിങ്ങൾക്കില്ല, ബദരീങ്ങളെ നോട്ടം നിങ്ങൾക്കില്ല. എല്ലാ ഹറാമ ചെയ്തും മുഴുവനും ചെയ്ത് എന്ത് തോന്നിയാസങ്ങൾ കളിക്കാൻ പോയാൽ ജനിക്കുന്ന മക്കൾ മുൻദ്വാരമില്ല പിന്തുവാരമില്ല. രണ്ട് എന്താണ്, 2 കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ചുള്ള ആലീസാൻ ചെറിയ പിഞ്ചുകുട്ടിയല്ല മക്കളെ. അത് ആ കുട്ടി നെട്ടും പൊട്ടും തിരിയാത്ത കുട്ടി, ഒരാ ഫിത്നയോ വസാദോ അസദോ കിബറോ കുട്ടിന്റെ കൽബിലില്ല, ദുനിയാവിന്റെ പ്രകാശ കുട്ടി കണ്ടിട്ടില്ല. പിന്നെന്തിനാണോ ആ കുട്ടിനെ രണ്ടെന്താണ് കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ചുള്ള ആലീസ് ചെയ്യാം. നിങ്ങൾക്ക് തന്ന മുഴുവൻ സമ്പത്ത് തിരിച്ചു പിടിച്ച് കൈകാട്ടി യാചിക്കുന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റബ്ബിന്റെ നിയമം.
ஆலோசிக்கலாம் கேட்டோ சொருப்பக்காரே. கண்டில்லே ஒரு பெஞ்சு குட்டி வந்தான், கண்ணில்லா கண்ணில் எடுத்து ஓலையான், மூக்கில்லா மூக்குள்ள எடுத்து துவாரமான, ரெண்டு துவாரமான மக்களே, செவியில்லா செவியில் எடுத்து துவாரமான, அன்னதானமில்லா ரெண்டு கையால் இல்லா மக்களே, முன்வாரம் இல்ல பின்வாரம் இல்ல ஒன்னும் இல்ல ஒரு வாஸ்தும். எந்த ஒரு சிச்சியான குட்டின சிச்சிக்கப்பட்டதெல்லாம் எல்லா மக்களே பாரிய வர்த்தாக்கம் மாறி எவடையான நீங்களை நில, எவடையான நீங்களை சம்பத்து, எவடையான நீங்களை ஈமான் ஆலோசிக்கலாம் கேட்டோம். அதா ஞா சோதிச்சு வந்தா உமாங்களை செய்த தட்டி எந்த உமாக்களே. ஆ சொலுப்பக்காரன் பறையான், இப்போ ஞான் கையாட்டு யாஜிக்கையான தங்களே ரட்சப்படுத்தலாம். ஆறு ரட்சப்படுத்தும், ஆறு ரட்சப்படுத்தும், ரட்சப்படான் இல்ல மக்களே. ஆ குட்டி எந்தானதா தேகம் நல்ல ஹை லெவல், எத்தனையோ சூப்பர் மார்க்கெட் எல்லாம் உண்டாயதான், அம்மாக்கு எந்தான் அண்ணலுக்கு எந்தான் காசு கொடுத்து அண்ணலுக்கு ஜீவிச்ச மகனானும் ஒரத்த சித்திர கொண்டான் இந்நிலம் எத்திச்சுதல்ட்டோ. சிறுப்பக்கார்த்திகளே நல்ல ரட்சிதாக்களே ஆலோசிக்கலங்கட்டோ. சித்தனை பறந்து ரெண்டு பேர் உம்மான தச்சு போகிறது என்றொரு காலமானே அல்லாஹ்வுக்கு அணுமணி தூக்கம் போலும் பயமில்லாத காலம், ஒரு அணுமணி தூக்கம் போலும் ஈமான் இல்லாத ஒரு காலம், இனி ஒரு காலம் விட வரான் மக்களே. மோசமான கேட்டோ ரப்பே, நீ ரட்சப்படுத்தி தரணும் ரஹ்மானே. ஞங்களை ஜனிக்கிற மக்கள் நீ மாரகமாயிருக்கும், ஞங்கள் நீ சிச்சிக்கல ரஹ்மானு, ரட்சப்படுத்தி தரணும் ரஹ்மானே. அதா அம்மா அதாத்தியம் நிற்க கழிஞ்சும் மாசங்கள் கை கையானு, அப்போ உமாக்கு அங்கு நிலக்கல்ல என்றான், எல்லா காசுகளும் உமா முகையினானு போகும். ஆ உமா நல்லொரு உண்மையான, ஆ உம்மை எல்லாருக்கும் சிறக்க செய்யணும் உண்மையான, அதா எல்லாம் செய்யணும் உண்மையானு கேட்டோ. ஆ உம்மானை பெற்றி பர்த்தாவினோடு பித்தில பறஞ்சதான பாரியா, என்றா நீங்கள உமா எனக்கு ஒன்றும் தெரியல, ஒரு காசும் சோதிச்சா தெரியல, அது அதா பர்த்தாவினோடு பித்தில பறஞ்சிடும். ஆ பர்த்தா உண்மையை விளக்கியான், உம்மா இங்கே பிரச்சனம் பறையான சரியானோ, உம்மா அங்கேற்றம் பறஞ்சு போனே ஞான் சரியானு, நினைக்கெந்தா வேண்டது என்று சோதிச்சதானும், உடனே தென்னை உங்க மகன் செழிப்பிடி தடிக்கையானு வே நானும் செப்பழுத்தலம் மக்களே ரசப்படாது இல்லை கட்டும், உண்மை செழிப்பிடி தெளிச்சுகையான ஒரே ஆரிச்ச கஞ்சம் போலும் இடிக்கையான் சோதிச்சு உண்மண்ட மோனே இல்லதங்களே. ஞா பெற்றுட்டாய், ஞான் பெற்றுட்டாய், இனி எனக்கு ரட்ச இல்லதங்களே. அன்னொன்று ரட்சப்படுத்தும், ஆறு ரட்சப்படுத்தானு, ஆரோடானு கழிச்சது, எந்தினு வேண்டியானு கழிச்சது, ஆர்க்கு வேண்டியானது. ஆ பத்து மாசம் கையும்போ வந்த குட்டியான ஈ குட்டி உம்மான தச்சதான காரணம், அதுகொண்டு தன்னை இப்போதும் ஆ குட்டி ஜீவிக்கையான, கிருத்திரிமம் கண்ணு வச்சு, கிருத்திரிம செவி வச்சு, கிருத்திரிம கால் வச்சு, கிருத்திரிம முன்வாரம் எல்லாம் இன்வாரம் முழுவன் முதலும் விட்டு அழிஞ்சும் இப்போ லாஜிக்கையான கேட்டோ. ஆலோசிக்கணும் ரப்பே, நீ பொறுத்து கொடுக்கலாம் பழமானே, மாப்பாக்கி கொடுக்கலாம் பழமானே. ஆ அம்மாட கபடி நீ சொர்க்க தோப்பாக்கி கொடுக்கலாம் பழமானே. சொருப்பக்கார்த்திகளே சொருப்பக்காரு, பவித்தனை போட்டு கேட்டு போகிறது கேட்டோ. அம்மானையும் பாப்பாரையும் ஒரு நிலக்கு உங்களை சீர்த்த பறஞ்சு போகிறது, கை உபயோகப்படுத்தி போகிறது, வளர சூட்சிக்கலாம் கேட்டோம். ஒன்றப்பே நீ செலாமத்தாக்கலாம் ரஹ்மானே, ஞங்களை ஆக்கிபத்து நன்னாக்கித்தனம் ரஹ்மானே, ஞங்கள் எல்லாவரையும் ஜன்னாத்தில் ஃபிர்தோஸ் நீ கலத்தனம் ரஹ்மானே, ஜஹன்னம் நரகத்தில் ஞங்களை நீ கரிக்கல்ல ரஹ்மானே, ரப்பே ஞங்களை ஆக்கிபத்து நன்னாக்கித்தனம் ரஹ்மானே, ரப்பே ஞங்களை ரூவனை பிடிக்கின்ற சமயத்தில்
മ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, അല്ല വിജലമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങളൊരു നീ പിടിക്കലേ റബ്ബെ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നാം കൊണ്ട് ഉസ്താദന്മാരെ ഫിത്തന പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റബ്ബെ ഞങ്ങൾ ഏതോ സ്ഥലത്ത് വെച്ച് പിടിക്കലേ, നീ പുറത്തു മാഫാക്കിത്തണം റഹ്മാനെ. മരിച്ചവരെയും മരിക്കാത്തവരെല്ലാം ചീത്ത പറയാൻ പോയാൽ ചെറുപ്പക്കാരെ രക്ഷപ്പെടാനില്ല കേട്ടോ. നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി ദീനല പണ്ഡിതന്മാരെ സയ്യിദന്മാരും ചീത്തങ്ങ് പറയാൻ പോയാൽ രക്ഷപ്പെടാനില്ല, ചെറുപ്പക്കാരെ രക്ഷപ്പെടാനില്ല, ഉസ്താദന്മാരെ രക്ഷപ്പെടാനില്ല, സയ്യിദന്മാരെ രക്ഷപ്പെടാനില്ല, ആരും ഇവിടെ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം കേട്ടോ, സമയം കളയരുത്, പാഴാക്കരുത്. ഇപ്പോൾ തന്നെ ഇവിടെ ദിവസങ്ങളോളം എല്ലാം വളർന്നു നടന്ന് ആര് നന്നായി, ആര് സ്വർഗം കാണും, ആര് നരകം കാണും, ഒന്നും ഇവിടെ പറയാനില്ല. എല്ലാം വെളുത്തേച്ച വികട്ട് എളുത്തേച്ച വിടുകയാണ്. എല്ലാം അപ്പുറം പോയി അന്നലപ്പും പറയുകയാണ്, അപ്പം പോയി ഉസ്താദിനെ കൊണ്ടുവരികയാണ്, ഇപ്പോൾ ഉസ്താദിനെ ചീത്ത പറയുകയാണ്, ഈ മജ്ലിസിൽ ഇരിക്കുകയാണ്. ഈ ഉസ്താദ് പോയതാണ്, നിങ്ങളും പോയതാണ്, അങ്ങനെയുള്ള ഉറൂസിനെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഉസ്താദന്മാരെ വേറെ പറയിപ്പിച്ചു പോകരുത് കേട്ടോ. വളരെ സൂക്ഷിക്കണം, അങ്ങനെ ഒരു ഉറൂസ് ഇവിടെ എന്താണ് പൊരുത്തപ്പെടുകയില്ല മക്കളെ. ഏത് ഔലിയാക്കന്മാരിവിടെ പൊരുത്തപ്പെടുകയില്ല. ഭാരവാഹികളെ നിങ്ങൾ നാളെ മാസറ പറയേണ്ടി വരും, ജമാഅത്തുകാരെ നിങ്ങൾ നാളെ മാസറ പറയേണ്ടി വരും. ഞങ്ങൾക്ക് കാശ് ലക്ഷ്യമല്ല കേട്ടോ, കാശ് ലക്ഷ്യമല്ല, നമ്മളെ നാട്ടിൻ്റെ പേര് ലക്ഷ്യമല്ല. തീർച്ചയായും മക്കളെ അള്ളാഹുവിൻ്റെ ഇൽമു കരസ്ഥമാക്കി അന്നലക്കെണ്ടാള് സ്വർഗം കാണേണ്ട അന്നലയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. ഏത് ഔലിയാക്കന്മാരെടുത്തും അന്നലയാണ് വേണ്ടത് കേട്ടോ. അവരെ എന്താണ് നമ്മളെ കാണുന്നവരാള്, നമ്മളവരെ കാണുന്നില്ല കേട്ടോ. അവർ മരിച്ചാലും പൊരുത്തക്കേട് സമ്പാദിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ള ഉസ്താദന്മാരെ ഇവിടെ വെച്ച് എന്നാ ജമാഅത്ത് മാറി മാറി വരുമ്പോൾ അങ്ങനെ ഇവിടെ എന്താണ് പ്രസംഗിപ്പിച്ചു പോയാൽ സുരക്ഷിത എന്നുള്ള എന്താണ് ഭാരവാഹികൾ രക്ഷപ്പെടാൻ പ്രയാസമാണ്, കമ്മിറ്റി രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, അതിൽ സുന്നത്തുകൾ ജമാഅത്ത് മുറയെ പിടിച്ചു കൊള്ളണം. പണ്ഡിതന്മാരും സയ്യിദന്മാരും ചീത്ത പറയുന്ന അന്നലക്കുള്ളവരെ വന്ന് ഇവിടെ പ്രസംഗിച്ചു പോകരുത് മക്കളെ. നിങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ എന്താണ് ഒരു നിലക്കും രക്ഷപ്പെടാനില്ല കേട്ടോ. രാഷ്ട്രീയം കയ്യിൽ പിടിച്ചതുണ്ടോ ദുനിയാവോ, എല്ലാ മനസ്സറി ഒന്നിട രക്ഷപ്പെടാനില്ല. അതിൽ സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിക്കേണ്ടത്, അതല്ലാതെ നിങ്ങൾ ഒന്നിട രക്ഷപ്പെടാനില്ല. കണ്ടില്ലേ ഉമ്മാൻ അള്ളാഹ് ശിക്ഷിക്കപ്പെട്ടത്, ഉമ്മ സുന്നിയായ ഉമ്മയാണ്. ഉമ്മ നാവ് ഫിത്തന പറഞ്ഞതിൻ്റെ പേര് ഉമ്മാൻ്റെ നാവിനല്ലാവു കഴുത്തിൽ കൂടി വലിഞ്ഞു കെട്ടി മക്കളെ. നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നിസ്കരിക്കാത്തത് വേറെ തന്നെ ശിക്ഷയുണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ കബറിലാണ് ശിക്ഷ നടന്നത്. ദുന്യാവിലല്ല മക്കളെ, ഞാനും നിങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. എന്തായിരിക്കും എന്തിനും നിങ്ങളെ കബറിൻ്റെ സ്തുതി. അങ്ങനെ രക്ഷപ്പെടാനാണ് മക്കളെ, ആര് രക്ഷപ്പെടുത്തും രക്ഷപ്പെടാൻ ഇല്ല കേട്ടോ. നാളെ മനസ്സിലാണ് ആലോചിക്കുക, കബറൊന്നും എന്താണ് ആലോചിക്കുക. ഞാനും നിങ്ങളും മരിച്ച് ഓരോ ചവിട്ടടി കബറിലേക്കാണുള്ള ചിന്ത വേണം കേട്ടോ. അതുകൊണ്ട് ശരീരം ഒന്ന് മാറ്റം വരണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒന്ന് രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനെ, ഈ ദ്വാന സ്വീകരിക്കണം റഹ്മാനെ, ഈ ദ്വാന വായ്പാക്കല്ല റഹ്മാനെ, ഞങ്ങളെല്ലാം ജന്നത്തുൽ ഫിർദൂസ് നികളത്തണം റഹ്മാനെ. ആമീൻ റഹ്മത്തികയാ അർഹമ റഹീമീൻ. പ്രിയമുള്ളവരെ, വന്നരായ ഷെയ്ഖുന ഉസ്താദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നരായ ഷെയ്ഖുന ഇൻഷാ അല്ലാഹ് ഈ വേദിയിലേക്ക് എത്തുന്നതാണ്, ആരും പോകരുത്.